ഓരോ പൂവും വിടരുമ്പോൾ ഞാൻ ആദ്യമായി മുഴുവനും ഒന്ന് വായിക്കാം എന്നിട്ട് അർത്ഥം പറയാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ പൂവും വിടരുമ്പോൾ ഭൂമി കോരിത്തരിക്കും പുഞ്ചിരി എന്നു തന്നിധിയെ വിളിക്കും കാലം രചിക്കുന്ന കാവ്യേതിഹാസത്തിൻ കഥയൊന്നു കൂടി തെളിയും പൂവുകൾ കോടി വിടരട്ടെ പുസ്തകങ്ങൾ എന്തായിരുന്നു അവിടെ സ്വീകരണം? ചെണ്ടും ഹാരവും ഒരു ബഹളം തന്നെയായിരുന്നു. അച്ഛൻ അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പിന്നെ കണ്ടപ്പോ എല്ലാം പമ്പ കടന്നു. എങ്ങനെയിരുന്നു യാത്ര? ആ
വന്നളഞ്ഞല്ലോ പുത്രി ആകാശമാർഗേ തന്നെ സാവന സർവാഹാദം നിർത്തണോ ഇതിന് സമയവും സന്ദർഭവും നോക്കണ്ടേ നമ്പൂതിരി വന്നുപോകുന്നു പാടിപ്പോകുന്നു അതാണല്ലോ കലാകാരന്റെ ഒരു ബലഹീനത വന്ന കാലത്തെ നിൽക്കാതെ അകത്തേക്ക് കടക്കാം എന്നാ മൂന്ന് പോയി ഒന്ന് വിശ്രമിക്കും എന്നിട്ട് വേണം അമേരിക്കൻ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ച് കേൾക്കാൻ രാമനാരുടനെ പോലെ ഇതൊക്കെ കാണാൻ കാണാൻ അവിടെ ഇല്ലാതായി ആ നമ്പൂതിരി കാപ്പിയൊക്കെ തയ്യാറാക്കാൻ ഏർപ്പാട് ചെയ്തോളൂ അതൊക്കെ എപ്പോഴേ റെഡി ആയിരിക്കണം നേന്ത്രപ്പഴം തഥ നടുവേ വരഞ്ഞ് നാളികേര ശർക്കരാദികൾ കൂട്ടിത്തിരുമ്മി വരഞ്ഞ നേന്ത്രപ്പഴത്തിനകമേ അമർത്തി എണ്ണയിലിട്ട് തന്നെ വറുക്കണം എടോ പോയി കാപ്പിയെല്ലാം ഒക്കെ ശരിയാക്കും ഉഷ ഇപ്പൊ കുളിച്ചെത്തും പോണോ പോണോ ഇത് ഈയിടെയായിട്ട് കൂടിക്കൂടി വരികയാണല്ലോ എന്താ ചെയ്യുക സ്വഭാവം അങ്ങനെയായിപ്പോയി ചിലപ്പോ വല്ലാത്ത ദേഷ്യം വരും എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കറങ്ങി അങ്ങ് പോകും എന്നിട്ട് എവിടെയെങ്കിലും നാലഞ്ച് ദിവസം ചുറ്റിക്കറങ്ങാം പിന്നെ എല്ലാം തൊലിയുമായി മടങ്ങി വരും അപ്പോ എയറോഡ്രോമിൽ ഉഷയ്ക്ക് വലിയ സ്വീകരണമായിരുന്നു അല്ലേ ഓ അവിടെ എന്തൊരു ബഹളമായിരുന്നു ഈ ബഹളത്തിനിടയ്ക്ക് ആരോ കൊണ്ടുവന്ന് എന്റെ കഴുത്തിൽ മൂന്നാല് ഹാരം ഞാൻ തന്നെ അങ്ങ് ലജ്ജിച്ചു പോയിന്ന് പണ്ട് അമ്മിണിക്കുട്ടിയുടെ അമ്മ എന്റെ കഴുത്തിലൊരു മാല ഇട്ടതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് എന്താ പിള്ളേരെ നിനക്ക് വായിക്കാനും പഠിക്കാനൊന്നുമില്ലേ തറവാട്ടിപ്പറന്ന പിള്ളേർക്ക് പറ്റിയതാണ് തറവാട്ടിപ്പറന്ന അച്ഛനമ്മമാർ തന്നെയാണ് ഇവരെങ്ങോട്ട് പറഞ്ഞയച്ചത് ഓ നീ നാക്കെടുത്ത് ഉത്തരം പറയാറിയല്ലേ മതി മതി നിങ്ങളൊക്കെ പഠിക്കും ഒരു പുസ്തകത്തെ പഠിക്കും ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അവർ പൊയ്ക്കോളും ആഹാ നീയുണ്ടോ ഇവിടെ നാക്കെടുക്കാൻ വൈകിയിലും ആട്ടം പഠിക്കാൻ വല്ലയോ നിന്റെ ചേട്ടനുണ്ടല്ലോ ലോകം നന്നാക്കാൻ നടക്കുന്നവൻ മഹാനായ ബാലകൃഷ്ണൻ സാറ് അദ്ദേഹം തന്നെയാണോ ഇതിനിങ്ങോട്ട് പറഞ്ഞയച്ചത് മിനി മിനിക്കുട്ടി പോട്ടേടി അവിടെ ഡാൻസ് പഠിച്ചിട്ട് വേണം ഹീറോയിൻ ആകാൻ തമ്പ്യതേ എന്തിനാ ആ പാവംപണിയെ കരയിപ്പിച്ചേ പറയാ പോകുന്നു പഠിക്കാൻ വരുന്ന കുട്ടികളെ ഇങ്ങനെ ആട്ടി ഓടിക്കരുത് ഓടിച്ചില്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടുമോ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ പണക്കാര് എല്ലാ തമാശയാണ് ഈ ക്ലാസ് എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വേണ്ട നിന്നോട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടായത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്റെ കാര്യം ഞാൻ ഏറ്റു അച്ഛൻ ഇവിടെ ഇല്ല പോണം മിടുക്കി അച്ഛൻ ഇവിടെ ഇല്ല സൗകര്യമാണ് എന്ന് അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമാണ് ഏ നിന്റെ ഞാനൊരു തമ്പുരാട്ടിയാക്കും പക്ഷെ ഒരു കാര്യം ഡാൻസ് ചെയ്യുന്നത് എന്റെ മുമ്പിൽ മാത്രം നിനക്ക് പിന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ നീ എന്നെയും പഠിപ്പിച്ചു ഞാൻ റെഡി തമ്പ്യദ്ദേഹം കളിയാക്കാതെ പോണം അങ്ങനെ പോയാലോ ഞാൻ ഒന്ന് തൊട്ടോട്ടെ ഞാൻ ഉഷാ കുഞ്ഞിനോടെ എല്ലാം പറഞ്ഞു കൊടുക്കും അതിരെ അങ്ങ് അമേരിക്ക പോണം ഒന്നും വേണ്ട കുഞ്ഞിന്ന് വരും കുട്ടിയോണ്ട് വരാൻ അച്ഛൻ പോയത് എന്നിട്ട് അമ്മാവൻ എന്നെ അറിയിച്ചില്ലല്ലോ പ്ലെയിനിൽ ആള് വരുന്നതെങ്കിൽ ഇപ്പോൾ എത്താ സമയമായി ഞാനൊന്ന് പോയി നോക്കാം പിന്നെ ഈ തമാശ ഒന്ന് ഉഷയോട് പറയരുത് കേട്ടോ ഞാൻ പറയും എടി മണ്ടി ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അമ്പലത്തിന്റെ തെക്കേതിലെ എന്റെ ആ തെങ്ങും തോപ്പിന്റെ നടുക്ക് നല്ലൊരു വീട് വെച്ച് നിന്നെ ഞാൻ താമസിപ്പിക്കും നിന്റെ കാര്യം ഞാൻ ഏറ്റു എന്റെ കാര്യം ആരും ഏൽക്കണ്ട ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം നീ നല്ലപോലെ അധ്വാനിക്കുന്ന കണ്ടാലേ അറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നേ ആ പിന്നെ ഉഷ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം അവിടെ എത്തണം പോകാനത്ര വർഷമായിട്ടല്ല ഞാൻ പിന്നെ വരാം അപ്പോ രാമൻ നായരെ യാത്രക്കിടയിൽ കാര്യം സാധിച്ചു ഏതായാലും നന്നായി ഉഷക്കുട്ടിക്ക് കൂട്ടുമായി
രാമനേട മോൾക്ക് അക്കാദമിക്ക് ഒന്ന് ഡാൻസും പഠിക്കാം. ആ പക്ഷെ ഒരു കാര്യം, ഇവിടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോ നമ്മളെ കുട്ടി ഇവിടെ എത്തണം. ബാലമാഷ് പ്രത്യേകം പറഞ്ഞു, ഏതോ ഒരു കഥയൊക്കെ തിരഞ്ഞെടുത്ത് പ്രാക്ടീസും ആരംഭിച്ചു. ആരാണ് ഈ ബാലമാഷ്? അച്ഛന്റെ എല്ലാ കത്തിലും ഉണ്ടല്ലോ ബാലമാഷെ കുറിച്ച്. ബാലമാഷ് നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് വന്നൊരു മാഷ. ഈ നാട്ടിലെ എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കുന്ന മൂപ്പര. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വായനശാലയായി, കലാസമിതിയായി, ഒരു സഹകരണ സംഘമായി. ചുരുക്കി പറഞ്ഞാൽ എനിക്കും ഇപ്പൊ ഒരു തുള ബാലമാഷ. സുഹൃക്കാരെന്ന് പറഞ്ഞാൽ ഉടനെ ഡാക്ടറായി. എന്തിനു പറയുന്നു, ചില്ലറ അസുഖങ്ങൾ മുതൽ കോടതി കാര്യത്തിൽ വരെ എനിക്ക് സഹായിയാ. നീ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എത്തിക്കൊള്ളാമെന്നും പറഞ്ഞതാ. എന്താണോ കണ്ടില്ല, വരുന്ന വഴിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കാണും, അപ്പൊ അവരുടെ കൂടെ പോയി കാണും. അതാണല്ലോ മൂപ്പരുടെ സ്വഭാവം. ഉഷ വന്നില്ലേ? വന്നല്ലോ. എന്തുകൊണ്ട്? എന്നെ അറിയിച്ചില്ല. കാറ് അടുപ്പിച്ചില്ല. കാറേ ഈ ക്ഷണക്കത്ത് അടുപ്പിച്ചില്ല. തന്റെ ഈ തമാശ ഈ കവിതയൊന്നും എന്നോട് വേണം. അല്ലെങ്കിൽ ഈ മുഖത്ത് നോക്കിയാൽ കവിത വരികയില്ല. ആരാ ഗേറ്റില്? ഉഷ വരുന്ന വിവരം അറിയിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പോയതും ചോദിച്ചോണ്ടല്ലോ. അതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ആദ്യം കിട്ടിയത് തന്നെ എയർപോർട്ടിലേക്ക് അയച്ചു. മറ്റാരെയും അറിയിക്കാനും വിളിക്കാനും ഒന്നും സൗകര്യപ്പെട്ടില്ല. നീ അകത്തോട്ട് വാ. ഈ സായിപ്പന്മാരുടെ നാട്ടിൽ പോയിട്ട് വന്നപ്പം തമ്പുരാട്ടി അങ്ങ് വെളുത്ത് തുടുത്തിരിക്കുക. ഓളെ പ്രത്യേകം ചോദിച്ചു. ആ മാത്രല്ല, നിന്നെ അങ്ങ് പട്ടണത്തിൽ കൊണ്ടുപോയി ഡാൻസ് അക്കാഡമി ചേർക്കാന്ന് പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ ഞാൻ ജയിച്ചു. പഠിച്ചിട്ട് വന്നിട്ട് ഗോപാലമാഷിനേക്കാൾ വലിയ ക്ലാസ് തുടങ്ങും. അതാ ഇത് മോക്ക് നന്നായിട്ടു ആ തമ്പുരാട്ടി. എന്ത് ഭംഗി, നല്ല മാണ. അച്ഛനോ ഇതുവരെ മോക്ക് ഒരു സാരി മേടിച്ചു തരാൻ കഴിഞ്ഞില്ല. നമുക്ക് ആദ്യമായി കിട്ടിയ സാരിയില്ലേ, ഒരു കാര്യം ചെയ്യാം, പട്ടണത്തിൽ പോകുമ്പോ ഇത് ഉടുത്തോണ്ട് പോവാം. ആ മോള് വല്ലതും കഴിച്ചോ? അച്ഛനോ? ഓ തമ്പുരാട്ടി ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ദിവസമല്ലേ, കഴിക്കാതെ വിടുവോ മോളെ? അച്ഛാ ഇന്നും ആ ശങ്കരൻ തമ്പി അദ്ദേഹം വന്ന് അതും ഇതും പറഞ്ഞ് പഠിച്ചോണ്ടുന്ന കുട്ടികളെ ഓട്ടിച്ചു. ആ പഴയ കുടികിടപ്പുകാരായതുകൊണ്ട് എന്തും പറയാന്നായിരിക്കും. കുട്ടി ശങ്കര, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, ഉദ്യോഗസ്ഥയുമാണ്. ഞാൻ പറയുന്ന പുരുഷനെ തന്നെ അവൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അമ്മാവൻ പറഞ്ഞാൽ അവൾക്കത് അനുസരിക്കരുതെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ അവളെ പഠിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഉദ്യോഗത്തിന് അയക്കരുതെന്ന് പറഞ്ഞു. അന്യ നാട്ടിലയച്ച് ചീത്തയാക്കരുതെന്നും പറഞ്ഞു. ചീത്തയാക്കരുതെന്നോ? എന്റെ മനസ്സിന്റെ നേരുകൊണ്ട് അവൾ ചീത്തയായില്ല. ഇല്ലെങ്കിൽ വല്ല സായിപ്പന്മാരെയും പിടിച്ചോണ്ട് വന്നേനെ. നീ എന്റെ മകളെ കുറിച്ച് എന്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് നോക്കണം. ഡോക്ടർ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ക്ഷോഭിക്കരുതെന്ന്? കുട്ടിശങ്കരൻ ചേട്ടാ, ഞാൻ ഇന്നുവരെ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, താല്പര്യം തോന്നിയിട്ടില്ല. ചേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. മറ്റൊരു പെണ്ണിനെയോ? എനിക്ക് മറ്റൊരു പെണ്ണിനെയും കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. എന്നാൽ അവിവാഹിതനെ കഴിയേണ്ടി വരും. അങ്ങനെ കഴിയുക മാത്രമല്ല, വേണ്ടി വന്നാൽ മരിക്കുകയും ചെയ്യും. രണ്ടു വർഷം കഴിഞ്ഞ് അവൾ ഇന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. മരണത്തെയും കുലപാതകത്തെയും പറ്റി സംസാരിക്കാൻ നിനക്ക് ഇപ്പോഴേ അവസരം കിട്ടിയുള്ളൂ. ഞാൻ വിവാഹത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അച്ഛനെ ചോദിപ്പിക്കാതെ ഒന്ന് ഇവിടുന്ന് പോവും. ആ ഉത്സവ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയില്ലെങ്കിൽ ആ ബാലൻ മാസ്റ്റർ അത് ആകെ അലങ്കോലാക്കും. എന്റെ വില്ലടിച്ചാൻ മാറ്റില്ലാതെ അമ്പലത്തിൽ ഉത്സവം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രാവിലെ ദിവസവും എണീറ്റ് കഴുത്തച്ഛൻ വെള്ളത്തിൽ സംഗീത സ്ഥാനം നടത്തുന്നതേ അമ്പലത്തിൽ ഉത്സവത്തിന് പാടാനാ. പരിപാടിയിൽ എന്റെ പാട്ട് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ഉത്സവം നടക്കുകയല്ല. ഇവിടെ ഉത്സവം നടത്താൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരുണ്ട്, വന്നിട്ടുകളാരും ഇവിടം ഭരിക്കണ്ട. കുട്ടിശങ്കരൻ തമ്പി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത്? സുഹൃത്തുക്കളെ, വഴക്കുകൂടാനല്ല നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്പലത്തിലെ ഉത്സവ പരിപാടികൾ പൂർവാധികം ഭംഗിയായി നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ്.
മിസ്റ്റർ രവീന്ദ്രന്റെ വിൽപ്പാട്ടും മിസ്റ്റർ ശ്രീകുമാറിന്റെ ഗാനമേളയും വായനശാല വാർഷികത്തിന് ഉണ്ടായിരുന്ന പരിപാടികളാണ്. കൂക്കുവിളി പറയാ കേട്ടതുമാണ്. വില്ലു ഹാർമോണിയം ഒക്കെ എടുത്തോണ്ട് അന്ന് ഓടിയ വഴിയിൽ പുല്ലി ഇനി വേണം കുരുക്കാൻ. പുല്ലുരുക്കേണ്ടേ തന്റെ തലയിൽ വേണം. എടാ രവീന്ദ്ര, എന്റെ തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലടാ. നിന്റെ തന്തയെന്ന് പറയുന്നവനുണ്ടല്ലോ, അവന്റെ തലയിലാ കഷണ്ടി, ആ തലയിലാണ് പുല്ലുരുക്കേണ്ടത്. രാജിവെക്കണം എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. പക്ഷെ തമ്പി, രാജിവെക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നെ തെരഞ്ഞെടുത്ത ഈ സദസ് ആ തീരുമാനമെടുത്താൽ ബാലൻ മാസത്തിൽ രാജിവെക്കണം. നമുക്ക് പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. കുട്ടിശേഖരൻ സഹപ്രസിഡന്റാണ്. ഞാൻ അവനെ പിന്താങ്ങുന്നു. ആ എന്നാ നിങ്ങൾ എല്ലാം കൂടെ കുറിച്ച് നടത്തിയാ പോരെ? അത് ഷാപ്പിലല്ലേ? എല്ലാത്തിനെ കാണിച്ചു തരാ. നിങ്ങൾ ഉത്സവം നടത്തുന്നു കാണണം. എല്ലാ സ്ഥലത്തും ഇത്തരക്കാരുണ്ടാകും, അത് സ്വാഭാവികമാണ്. നാം ഏറ്റെടുത്ത പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തി വേണം ഇവരെ നേരിടാൻ. മിനിക്കുട്ടി, നീ വന്ന് വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങും കൂട്ടി. അവൻ എപ്പോഴാ വരികയെന്ന് ആർക്കറിയ. നിനക്ക് അവനോടുള്ള സ്നേഹം അവന് നിന്നോടുണ്ടായിരുന്നെങ്കിൽ അവൻ സമയത്തും കാലത്തും വരില്ലേ? ചേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ പെണ്ണിനെ ദേഷ്യം കണ്ടില്ലേ? മോള് വന്ന് കഞ്ഞി കുടിക്കും. വിശന്നിരുന്ന ആ ചേട്ടൻ വരുമ്പോ അഴക്ക് പറയും. ഒരു ചേട്ടനും ഒരു അനിയത്തി, ഞാൻ തോറ്റു. എന്താ ഈ പെണ്ണുമായിട്ട് ശൃംഗാരൻ? എന്റെ ബാല, എന്നെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തരുത്. ചേട്ടൻ വരാതെ അനിയത്തി ഒന്നും കഴിക്കില്ല. ചേട്ടനാണെങ്കിൽ അർദ്ധരാത്രി ആകാതൊട്ട് വരികയില്ല. ഞാൻ നേരത്തെ വരാൻ തുടങ്ങിയത് വരുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണപ്പണിക്കരുടെ വീട്ടിലൊരു ബഹളം. പണിക്കരുടെ പശുവിന് പേറ്റ് നോക്കി തുടങ്ങി. കുട്ടി പുറത്തു വരുന്നില്ല. ഓഹോ, മൃഗചികിത്സ തുടങ്ങി. കേട്ടോടി മോളെ, നിന്റെ ചേട്ടൻ ഇപ്പം പശുവിന്റെ പതിച്ചിയ. എന്നിട്ട് പശു പെറ്റോ ബാല? പെറ്റോ അമ്മേ, നല്ല ഒന്നാന്തരം പശുക്കുട്ടി. നാരായണ, ഇനി വന്ന് വല്ലതും കഴിക്ക്. കഴുതെ ഒന്ന് ചിരിക്കുന്നു, വന്നു കഴിക്ക്. Ah.
विशेष तिरुमेनी നല്ല വിശേഷം ഒരു സ്വല്പം മുമ്പേ വന്നു മരട്ടെ അമ്പലപ്പുഴ പാൽപായസം തുല്യമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കായിരുന്നു ആരുടെ പാട്ട് അനന്തപത്മനാഭൻ തമ്പി അവർകളിൻ ശ്രീമന്തപുത്രി മാത്രമോ ഏകപുത്രി വന്നെത്തി പറന്ന് അമേരിക്കയാം നാട്ടിൽ നിന്ന് സൗന്ദര്യധാമം വിദ്യതൻ അഭിനിവാസം സൗഭാഗ്യ പാരാവാരം ഹൃദയമോ അത്യുന്നതം ഇപ്പോ രചിച്ചത് ഇപ്പോ ഈ നിമിഷം വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹമുണ്ടകത്ത് അദ്ദേഹമുണ്ടകത്ത് ചാലവീ ചാരേതൻ പുത്രിയും ആനന്ദവാരിധിതൻ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പോവാൻ നമസ്കാരം നമസ്കാരം ഇരിക്കൂ ഞാനിരുന്നോളാം ഇന്നലെ വന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ വരണമെന്ന് കരുതിയതാ ബാലമാസ്റ്ററാണല്ലേ അതെ കണ്ടതിൽ വലിയ സന്തോഷം വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു ഞാനും അദ്ദേഹത്തിന് മകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഇരുന്നില്ലല്ലോ ഞാൻ അച്ഛനെ വിളിക്കാം അദ്ദേഹം ജോലി തിരക്കിലാണെങ്കിൽ എനിക്കെന്താണ് മാസ്റ്ററേ ജോലി തിരക്ക് മാസ്റ്ററല്ലേ നാട്ടുകാരുടെ കാര്യം മുഴുവനും ചുമലിലേക്ക് നടക്കുന്നത് കേട്ടോ മോളെ ഇതാണ് സാക്ഷാൽ ബാലൻ മാസ്റ്റർ ഒന്നാന്തരം കവി ഗായകൻ സോഷ്യൽ വർക്കർ കുന്നിൻമുകളിൽ സ്കൂൾ സ്കൂളിനകത്തൊരു ക്ലാസ് ക്ലാസ്സിനകത്തോ ബാലകസംഘം ബാലകസംഘം ബാലികാസംഘം അവൃതൻ നടുവിൽ ബാലൻ മാസ്റ്റർ മനസ്സിലായി പോയി കാപ്പി തയ്യാറാക്കും കാപ്പി വേണോ അതോ ചായ വേണോ പിന്നെ കാപ്പിയുടെ കൂടെ കടിക്കുവാൻ വല്ലതും ഇനി കാപ്പി കൊടുത്ത ശേഷം ചൊല്ലുന്നതാ ഭംഗി ശരിയാ ശരിയാ ശരിയാണേ അത് ശരിയാണേ കാപ്പി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തമ്മിൽ പറഞ്ഞാൽ ശരിയാണേ ആ ഇനി എന്ന് മുതലൊക്കെ ഓഫീസിൽ പോകേണ്ടത് അടുത്ത തിങ്കളാഴ്ച അതിനിടയിൽ 25 പുസ്തകമെങ്കിലും വായിച്ചു തീർത്തോളൂ മലയാള പുസ്തകം വായിച്ച് ഒരുപാട് നാളായി കുറെ കൂടെ കൊണ്ടുപോയി അതെല്ലാം പെട്ടെന്ന് വായിച്ചു തീർത്തു ഏതുതരം പുസ്തകങ്ങളാ ഇഷ്ടം കവിതയും നോവലും എന്റെ കയ്യിൽ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട് കുറെ ഇങ്ങോട്ട് കൊടുത്തയക്കാം ഇഷ്ടമുള്ളത് വായിക്കാമല്ലോ ബുദ്ധിമുട്ടാവില്ലല്ലോ നല്ല കാര്യമായി ഒരു ദിവസത്തിൽ കുറഞ്ഞത് 12 പേർക്ക് വേണ്ടിയെങ്കിലും മല്ലനും ചെയ്തില്ലെങ്കിൽ മാസ്റ്റർ കേടാണ്ട് പട്ടിണി കിടക്കുന്ന വിഷമമാണ് തിരുന്നില്ല തിരിക്കണം മാസ്റ്റർ വരണില്ലേ എനിക്കിപ്പോ ക്ലാസ് ഇല്ല കടന്നവിടെ ചെല്ലുമ്പോൾ അവിടെ കാടാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ടീച്ചറെ ഒരല്പം ഭക്തി വൃതുപോയി ക്ഷമിക്കണം അമ്മാവന്റെ സ്കൂളാണെന്ന് വെച്ച് എന്തു വരാമെന്ന് കരുതരുതേ ഒരിക്കലും ഇല്ല ടീച്ചറിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ക്ഷമിക്കണം മാസ്റ്റർ വഴക്ക് കൂടാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ കണ്ടത് കണ്ടില്ലാതെ നടിക്കാനും ആവില്ല ഇതൊരു സ്കൂളാണ് ഈ റൂമിലെ സംസ്കാരമാണ് കുട്ടികളിലേക്ക് പോയത് മതിയോ പ്രസംഗം അറിയാം ഓ ഒരു യോഗ്യൻ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ തമ്പി വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലകൃഷ്ണൻ സ്കൂൾ വാർഷികത്തെ പറ്റി അല്പം ഡിസ്കസ് ചെയ്യാനുണ്ട് ബിസി അല്ലെങ്കിൽ ഞാൻ വരാം സർ സ്കൂൾ വാർഷികം നടത്താൻ ഇവിടെ മറ്റാരുമില്ല അവനെ എടുത്തുകൊണ്ട് തല വെച്ചിരിക്കില്ലേ ഒരു സംഘാടകൻ ശാസ്ത്രീയ സംഗീതം ഉണ്ടായിട്ടുള്ളത് തന്നെ ബില്ലടിക്കാൻ പറ്റില്ല ശാസ്ത്രീയ സംഗീതമാണ് ദൈവികമായ സംഗീതം സംഗീത ജ്ഞാന
കഴിച്ച കാശിങ്ങനെ തിളങ്ങി പോണം സാർ. കൊച്ചിയമ്പാരും വന്ന് കാശിതായാലും ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ഇനി അന്നേരം കഴിച്ചാൽ മതി കേട്ടോ. മതി, എത്ര നാളിങ്ങനെ കണ്ടവന്റെ കാശിന് കുടിക്കുവാ. ഈ ഊണുള്ള ഭാര്യ ദേശായന ചേച്ചി ജീവിച്ചിരിക്കുന്നത് വരെ ചേച്ചി വാറ്റും ഞങ്ങൾ കുടിക്കും, കൊച്ചിതമ്പേം കാശ് കൊടുക്കുകയും ചെയ്യും. എല്ലാം ദാശായണി ചേച്ചിയുടെ അനുഗ്രഹം. എനിക്ക് ദാശായണി ചേച്ചിയെ കാണണം. ഒരു കുപ്പിയുടെ ഇവന്മാർ കുടിക്കാൻ ഇവിടെയില്ല. ബാലമാഷ വന്നേക്കതാ അല്ലേ? വരൂ. മാസ്റ്ററുടെ അനിയത്തിയാണോ? ഇത്ര സുന്ദരിയായ ഒരു അനിയത്തിയുള്ള കാര്യം മാസ്റ്റർ പറഞ്ഞില്ലല്ലോ. എന്താ പേര്? എന്താ ചെവിയൊക്കില്ലേ? അതൊന്നും ആവുമില്ലേ? എന്താ കുട്ടി? അതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ഉഷക്കുട്ടി? അറിയാതെ അങ്ങ് ചോദിച്ചു പോയി. അതൊരു വലിയ അപരാധമാണ്. അവളുടെ കണ്ണു നിറഞ്ഞുപോയി. എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ഒറ്റ ഓട്ടം. തെറ്റെന്തേതാണ്? മാസ്റ്ററെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇതും പറയേണ്ടതായി. ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു, ഇപ്പോഴത് സാധിച്ചല്ലോ. ഇരിക്കോ. ഇരിക്കാം. പക്ഷെ അതിനു മുമ്പ് മിനിക്കുട്ടി എനിക്ക് മാപ്പ് തരുമോന്ന് അറിയണം. ഇവിടെ വന്നപ്പോ ഇവള് വല്ല കുസൃതിയും കാണിച്ചോ? എന്താ മോളെ? മിനിക്കുട്ടിക്ക് എന്നോട് ദേഷ്യമാണ്. അറിഞ്ഞോണ്ട് മിനിക്കുട്ടിയെ കളിയാക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് ചീത്തയാണോ? എന്നെ ഇഷ്ടമാണോ? നമ്മുടെ തിരുവേനിയാ മോളെ, ഇവിടെ എവിടെയോ പറഞ്ഞു നിപ്പുണ്ട്. ഗാനം കേട്ടു പകച്ചതു നമ്മുടെ രാമൻ നായർ തന്നുടമകളോ. രാമൻ നായരെ കേൾക്കൂ മകളുടെ വിശേഷങ്ങൾ. സുന്ദരി അതിസുന്ദരി, പ്രായമോ നവയൗവനം, കണ്ണുകൾ പരൽമീനുകൾ, നോട്ടമോ പേടമാനുപോൽ. രാമനായരുടെ മകളാണെന്ന് പറയില്ല കേട്ടോ. എന്താ നമ്പൂതിരി, ആരോടായ കുശലം? കലയും തലയും ശൂന്യമതാകിന കാര്യക്കാരൻ രാമൻ നായരെ, സുന്ദരി സുസ്മിത തലയുമായി യാത്ര തിരിക്കാനാഗതനായി. ഇപ്പൊ രചിച്ചത് എങ്ങനെയുണ്ട്? തന്റെ തല ഇന്നിത്തെ ഭാഷ ഞാൻ തന്നെ തല്ലും.
ഉത്തകുട്ടി പോകാനൊരുങ്ങുന്നു. ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ തന്റെ പാത്ത് പോയി പുട്ടേരി അടുപ്പിക്കും. എന്താ യാത്രയ്ക്ക് തയ്യാറായ ഇവൾക്ക് ദിനം പ്രതി വളർച്ചയാണോ? നോക്ക്, പട്ടണത്തിൽ ചെന്ന് സൂക്ഷിച്ച് ജീവിക്കണം. നാട്ടുമ്പുറം പോലെയല്ല. നന്നായി വരും കുട്ടി, നന്നായി വരും. പറ്റിയാണോ? പോകാൻ റെഡിയായിട്ടാണല്ലോ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇവിടെ പുഷ്പതി എല്ലാം കാണിച്ച അന്ന് ഞാൻ തിരിച്ചായി. രണ്ട് തല്ലും കൂടെ കൊടുത്തിങ്ങോട്ടായിട്ടേ. അവ നല്ല അടക്കും ഒതുക്കും ഉള്ളവളാ. ഒറ്റ കുസൃതിയും കാണിച്ചു. ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങും. ആയിക്കോട്ടെ, വരുമോ? ഞാൻ പോട്ടെ അച്ഛാ. ഞാൻ ശനിയാഴ്ച കാത്തിരിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് ഞാനിങ് എത്തും. ബാലം മാസ്റ്റർ കണ്ടില്ലല്ലോ. എന്താ, വരുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കാറേറ്റ് വിളിപ്പിക്കാം. വേണ്ട അച്ഛാ. എന്താണോ ഇങ്ങനെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മാഷയെ പറ്റി ഒരു വിചാരം വരാൻ കാരണം? ഒന്നുമില്ല. യെസ്, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് മോർണിംഗ്. രാവിലെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ ഉള്ളന്നേ. ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഈ ഫയലുമായിട്ടൊന്ന് പെരുമാറട്ടെ. ആ അതെ, പ്രത്യേക ക്ലബ് എന്ന് പറഞ്ഞാലേ ഇത് സർക്കാർ ഓഫീസാ. അച്ഛനെ ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഞാനങ്ങ് എത്തിക്കോളാം. ഓഹോ, താങ്ക് യു. ഓക്കെ. ലീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്തിനാ ഗോപാലനാരി എപ്പോഴും ഇങ്ങനെ ലീവ് എടുക്കുന്നത്? ഇപ്പൊ ലീവ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാനാ സാറേ, വീട്ടിലെല്ലാരും കിടപ്പാ. ഭാര്യക്ക് ഇപ്പോഴും ഗർഭമുണ്ടോ? അയ്യോ ഇല്ല, കഴിഞ്ഞ പ്രസവത്തില് അവരതങ്ങ് എടുത്തോളൂ. എടുത്തവർക്ക് പുണ്യം കിട്ടട്ടെ. അതെ, ഇപ്പൊ എത്രയായി കുട്ടികള്? 14. പക്ഷേ അവർക്ക് പേടിച്ച് നടക്കാൻ വയ്യ. താങ്ക് യു. ആ ഗതിയാക്കി. അയ്യോ ഇത് വേണ്ട അല്ലേ. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കണ്ണടച്ചങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു അരക്കുപ്പി വാങ്ങിച്ചങ്ങ് അടി. പേടിയൊക്കെ അങ്ങ് മാറും. അയ്യോ ഞാൻ കുടിക്കില്ലായിരിക്കും അല്ലേ. സാറേ പാവം, പോകുന്ന വഴിക്ക് ഒരു ലിറ്റർ പാല് വാങ്ങിച്ചു കഴിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. എപ്പോ വന്നു? ഓ ഉത്തരവ്, ഓ ഉത്തരവ്. അടി, ഇതാ പുറപ്പെടുന്നു വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. യെസ് മാഡം. ഗോപി ഇരിക്കേ. അയ്യോ അടിയൻ ഇവിടെ നിന്നോളാവേ. ഇത് ദിവാൻജിമാര് ഭരിച്ചിരുന്ന ഓഫീസാ. ഇവിടെ സീനിയേഴ്സിന്റെ മുമ്പ് ജൂനിയേഴ്സ് ഇരിക്കാൻ പാടില്ലെന്ന്. എന്നാൽ സീനിയർ ആജ്ഞാപിക്കുന്നു, സിറ്റ് ഡൗൺ. താങ്ക് യു. യെസ്. ആ ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോളൂ, അത് മതി. ഇനി അടുത്ത ആജ്ഞ എന്താണാവോ? ഗോപിക്ക് ഗുരുജിയെ അറിയാമല്ലോ അല്ലേ. എന്താ, ഡാൻസ് പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? നല്ലതാ, ഈ തടി ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. ഞാനതൊക്കെ പഠിച്ച് മറന്നതല്ലേ. നാട്ടിൽ നിന്നും ഞങ്ങളുടെ കാര്യസ്ഥന്റെ മകൾ എന്റെ കൂടെ പോന്നിട്ടുണ്ട്. അവളെ ഗുരുജിയുടെ അക്കാഡമിയിൽ ഒന്ന് ചേർക്കണം. എന്തിനെ, ചില്ലറ ഡാൻസ് വല്ലതും മതിയെങ്കിൽ ഞാൻ ഏറ്റു. ചില്ലറ പോരാ, മൊത്തമായിട്ട് വേണം. എന്നാലോ? അപ്പൊ പിന്നെ ഗുരുജി തന്നെ ചേരണം. ഗുരുജി തകർക്കുകയാണെന്ന് തോന്നുന്നു. ഏ കുട്ടി, ഇപ്പൊ ചോട് വെച്ച് നടക്കണ്ട, മര്യാദയ്ക്ക് മനുഷ്യരെ പോലെ നടന്നു വാ. നമസ്കാരം ഗുരുജി. ഹലോ വിഷ്ണുനാഥ്. ഇതാരൊക്കെയാ? വരും 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 വരും. ഈ പെൺകുട്ടി മാഡത്തിന്റെ ഒരു ശിഷ്യയാ. ഇതിനെ ഗുരുജി ഒന്ന് ഏറ്റെടുത്ത്. അതിനെന്താ, എത്ര നാൾ പഠിച്ചു? 5 വർഷം. അപ്പോൾ എന്റെ ജോലി കുറഞ്ഞല്ലോ. വളരെ ടാലന്റഡ് ആണ് ഗുരുജി, വലിയ ഉത്സാഹവും.
നമുക്ക് വേണ്ട ചെയ്യാം. എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ആഹാ, പറഞ്ഞത് മനസ്സിലായില്ലയോ? ഇതുവരെ പഠിച്ച ഡാൻസ് ഇപ്പൊ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ? ഇതുവരെ തനിച്ച് കഴിഞ്ഞിട്ടില്ല. എന്നാ എന്റെ കൂടെ വാ. ശനിയും ഞായറും ആ കാര്യമായിട്ട് ക്ലാസ് ഉണ്ടാന്ന് ഗുരുജി പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യാ? ചേച്ചി പൊയ്ക്കോളൂ. അച്ഛനെ കണ്ടാൽ എനിക്ക് സുഖമാണെന്നും പഠിത്തൊക്കെ നന്നായി നടക്കുന്നെന്നും പറഞ്ഞു. അതൊക്കെ വേണ്ടതുപോലെ ഞാൻ പറഞ്ഞോളാം. ബസ്സിൽ കയറാനൊക്കെ പഠിച്ചല്ലോ. ബസ്സിൽ പോയാ മതി. രാത്രി കതകും ജനലും അകത്തുനിന്ന് അടിച്ചു പൂട്ടിക്കൊള്ളു. തിങ്കളാഴ്ച രാവിലെ ഞാൻ എത്തും. എപ്പോ വന്നു? ഞാൻ വായിച്ചിരുന്നു, ഉറങ്ങിപ്പോയി. ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മയും മിനിക്കുട്ടിയും? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയും മിനിക്കുട്ടിയും നാട്ടിലേക്ക് പോയി. അവിടെ അല്പം കൃഷിയും കുറെ തേങ്ങയരിയിലും ഒക്കെ ഉണ്ട്. വീടും പൂട്ടിയിട്ടിരിക്കുക. മാസത്തിലൊരിക്കൽ അമ്മ അങ്ങോട്ട് പോകും. പോകേണ്ട ആളിന് നാട്ടുകാരമല്ലേ, സമയമില്ലല്ലോ. മാത്രമല്ല, അമ്മ പോയാലേ ശരിയാകും. ആ ഇരിക്കൂ, ചായ ഉണ്ടാക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. പോകുന്ന വഴിക്ക് മിനിക്കുട്ടിയെ ഒന്ന് കാണാൻ കയറിയത്. അപ്പോഴാണ് ഒരുത്തിന് അസമയത്ത് ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടത്. കഷ്ടമായി പോയി. പോകുമ്പോഴേ കാണാനോ യാത്ര ചോദിക്കാനോ കഴിഞ്ഞില്ല. മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പെങ്കിലും കണ്ടത് ഭാഗ്യമായി. ഇരിക്കൂ ഒരു നിമിഷം. അയ്യോ വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇരിക്കുന്നേ, ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ. എനിക്കും വേണ ഒരു ഉപ്പ് ചായ. എന്നാ എവിടെ ഇരുന്നോളൂ, ഞാൻ തയ്യാറാക്കാം. നല്ല കാര്യമായി. എന്താ, എനിക്ക് ചായ ഇടാൻ അറിഞ്ഞൂടാന്ന്? അയ്യോ അതല്ല. പിന്നെ ഞാൻ അതിഥികളെ അപമാനിക്കാറില്ല. ഞാനതൊരു അഭിമാനമായി കരുതിയാലോ? എവിടെ അടുക്കള? തമ്പുരാട്ടി നിന്നേ. തമ്പുരാട്ടിയോ? ഏത് രാജ്യമാണ് ഞാൻ ഭരിക്കുന്നത്? എന്നെ ഉഷാന്ന് വിളിച്ചാ മതി. പേപ്പർ ദാ വരുന്നു. പേപ്പർ തന്നെ. എനിക്കും പോകാൻ സമയമായി. പുസ്തകങ്ങൾ വായിച്ചോ? എല്ലാം. ഞാൻ വേറൊരു പുസ്തകം തരാം. താങ്ക്സ്. നിഴലും നീളുകയായി
നിന്റെ കിനാവിനെ ഒന്നു തലോടി വൃന്ദാവന സുധയൊഴുകി രാധേ ആ മുരളീരവ മുഴുകി രാധേ ചന്ദന നദകളിലൊന്നു തലോ ഹലോ മിസ് പട്ടികാത്ത്, കേറൂ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പസി പോയിക്കോളാം. സാരമില്ലെന്നേ, ഞാൻ ആ വഴിക്കാ പോകുന്നത്. വേണ്ട സാർ, പസി പോയാ മതി എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? എന്റെ കാറിൽ കേറണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ആ എങ്കിൽ കേറ. വേണ്ട സാർ. വേണ്ടെങ്കി വേണ്ട. അയ്യോ കഷ്ടായി പോയി. എന്നാ നമ്മളൊരു ലിഫ്റ്റ് കാത്തു നിൽക്കുക, ആര് ചോദിക്കാനാ? എന്ത് ചെയ്യാം, നമ്മുടെ ഷേപ്പ് വരെ ആയിപ്പോയില്ലേ. മാത്രമല്ല സാധനം വരവാ, അത് പിന്നെ കണ്ടറിഞ്ഞൂടെ. ഞാൻ ഇവിടെ വന്ന കാര്യം മാഡത്തിനോട് പറയണ്ട. ഡയമണ്ട് റാണി വെട്ട വാങ്ങി വെട്ടെ. വെട്ടാൻ കത്തുകയും വേണ്ടടാ. ബാലമാസ്റ്റർ വീട് എവിടെയാ? ഇതാരടാ സാഹിബ്? സ്മഗ്ലർ ആയിരിക്കും. ഫോറിൻ വല്ലതും ഉണ്ടോ കയ്യില്? ഞാൻ സ്മഗ്ലർ അല്ല. പിന്നെ ഹിപ്പിയോ? അല്ല, മനുഷ്യൻ. ഓ അത് ശരി, മനുഷ്യൻ. ബാലമാസ്റ്റർ വീട് എവിടെയാ? അത് ശരി, ഇപ്പൊ മനസ്സിലായി. ബാലമാസ്റ്റർ ആളാ, അതാ മുണ്ടുടുക്കാതെ നടക്കുന്നു. നിങ്ങൾ എന്തിനാ വഴി പോകുന്ന കളിയാക്കാ? ബാലമാസ്റ്റർ വീട് ഇവനെ കാണിച്ച കൈമാറു. വരട്ടെ. ശരി. ഇറക്കുമതിയാണല്ലോ. ആ ഇറക്കട്ടെ, നീ ഷീട്ടിറക്ക. റാണി ബാ. മാർക്ക് സൂക്ഷിച്ചു കൂട്ടണം കേട്ടോ, തെറ്റിക്കോ. ആരാത്? ഞാനാണ് ദാമു. മാസ്റ്റർക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനങ്ങനെ മറക്കാറില്ല. പക്ഷേ ഞാനാണ് മാഷേ ദാമു. ഹൈസ്കൂളിൽ മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടോ? ആ ഇപ്പൊ മനസ്സിലായി. ഞാൻ വളരെ കുറച്ചുപേരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ്. ഒരു പെൺകുട്ടിയുടെ പാവാടയിൽ മഷി ഒഴിച്ചതിനല്ലേ പുറത്താക്കിയത്? അതെ മാസ്റ്റർ. ഒരു ദാമു, ഇതെന്റെ അനിയത്തി മിനിക്കുട്ടി. മിനി പോയി ചായ കൊണ്ടുവരും. എനിക്ക് ദാമു. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? ദാമു ആളാകെ മാറിപ്പോയല്ലോ. ഈർക്കില് പോലെ കുറ്റിമുടിയുമായി നടന്ന ദാമു ഇരിക്കും. ഞാൻ ദുബായിലായിരുന്നു സാർ. വേഷം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. ഇവിടെ എങ്ങനെ വന്നു? വല്ല ബന്ധുക്കളും? ഇല്ല മാസ്റ്റർ. മാസ്റ്റർ കണ്ട് നന്ദി പറയാൻ വന്നാണ്. അന്ന് മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇനി ക്ലാസ്സിൽ കയറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. ദാമു വരാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു. ഞാൻ കാരണം ഒരു വിദ്യാർത്ഥിയുടെ പഠിത്തം. ഞാൻ സ്കൂളിൽ വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചു സർ. എല്ലാ വികൃതങ്ങളും ഉപേക്ഷിച്ച് വാശിയോട് പഠിച്ചു. അന്ന് മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും ഈ രണ്ടും മുമ്പൂന്ന് വർഷം തോറ്റ് ഇപ്പോൾ കവലകളിൽ തെണ്ടി നടക്കുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്
നന്നായി എന്നാണോ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം മാസ്റ്റർ, പക്ഷെ അതാണ് സത്യം. സത്യമായിരിക്കാം, പക്ഷേ ഒരധ്യാപകന് അത് വേദന തോന്നുന്ന കാര്യമാണ്. നല്ല ആളുകൾ എന്തു ചെയ്താലും നന്മേ വരൂ. അതെ മാസ്റ്റർ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അല്ല, ദാമുവിന്റെ പരിശ്രമശീലം കൊണ്ട്. എന്റെ കണ്ണുറപ്പിച്ചത് മാസ്റ്ററാണ്. അതിന് നന്ദി പറയാനാണ് നാട്ടിലെ അഡ്രസ് കണ്ടുപിടിച്ച് അനോട് വരെ വന്നത്. കരയണമോ ചിരിക്കണമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിൽക്കൂ. എന്താ ദാമു അത്? കുറെ പെർഫ്യൂംസും പൗഡറും സോപ്പും എല്ലാം എടുത്തോളൂ. ഇത് മാസ്റ്റർക്ക്. എന്തിനാ ദാമു? ഇതൊക്കെ വില കൂടിയ സാധനങ്ങളല്ലേ. ഞാൻ മാസ്റ്റർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് തരാനാണ് ഞാൻ ഉടമ്പര വന്നത്. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിന് എനിക്ക് തരുന്ന കൂലി അല്ലേ? അങ്ങനെ പറയരുത് മാസ്റ്റർ. എന്താ മോളെ ഇത്? ദാമു ഇരിക്കൂ, ഞാൻ ഇപ്പോ വരാം. അമ്മേ, ഇന്ന് ഊണിന് എന്റെ ഒരു പഴയ വിദ്യാർത്ഥി കൂടി ഉണ്ടാവും. അതിനെന്താ, വലിയ വിഭവങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പൊ സമയം 10:15. കറക്റ്റ്. വല്ല പെൺകുട്ടികളെയും കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയത് കൊണ്ടായിരിക്കും ലേറ്റ് ആയത്. അത് ഫോൺ ചീത്തയാക്കരുത്. ഇല്ല മാഡം, ഞാൻ കാറിൽ വരികയായിരുന്നു. അതുവഴി കാറിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് ബസ് കാത്ത ഒരാള്. ആഹാ, അപ്പൊ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ലിഫ്റ്റ് കൊടുക്കുന്നതാ ജോലി അല്ലേ? ഓഹോ, അപ്പൊ എന്നെ പറ്റി അങ്ങനെയാ ധരിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ ആ പെങ്കൊച്ചിനോട് പ്രത്യേകം പറഞ്ഞ ഇക്കാര്യം ആരോടും പറയരുത്. എന്നിട്ടാ പെങ്കൊച്ച് കാണിച്ചു വെച്ചൊരു പണി കണ്ടത്. ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഗോപി സാറേ, ഇവിടെ വാ. അങ്ങനെ പോയാലോ, പാവപ്പെട്ട പെണ്ണ, കഷ്ടത്തിലാക്കല്ലേ. കഷ്ടത്തിലാക്കുക? ഇനി അവിടെ മുഖത്തെയാ നോക്കിയല്ലോ. പെമ്പിള്ളേരായാലേ അനുസരണം വേണം. അടക്കമില്ല, ഒതുക്കമില്ല, വീട്ടിനകത്ത എന്താ നൃത്തശാലയാണ്? തെരുക്കൂത്തിന് കണ്ട സ്ഥലം. ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി എവിടെ അന്വേഷിച്ചില്ലല്ലോ. ഇന്ത്യ ഒരു ചേച്ചി ആരാ എന്റെ ചേച്ചി? സർവശക്തയാണോ? അങ്ങനെ ഉണ്ടാക്കാൻ അവർ ആദ്യം നിന്നെ മര്യാദ പഠിപ്പിച്ചല്ലോ. ഞാൻ അന്ന് ഞാൻ ഡാൻസ് ക്ലാസ് വന്നവരും ചേച്ചിയോട് പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് ചെയ്തു? അന്തസ്സുള്ളൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പ്രായമായ പെണ്ണിനോട് ഒരു കാര്യം പറഞ്ഞാൽ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എങ്ങനെ? ചേച്ചി ദേഷ്യപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടാ എന്തോ ചെയ്യും? എന്റെ മൂക്കിനുള്ളിൽ വായിലിടുമോ? ഏതായാലും ചീത്ത പേര് കേട്ടു. ഇനി മരുന്നെടുത്ത് വെച്ച് കാണാം. ഇപ്പൊ ഈ മുറിയിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂ. നീ ഒച്ച വെച്ച കേക്കാൻ അയൽവക്കത്ത് പോലും ആരുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ദൈവം പോലും അറിയില്ല. നീ ഇങ്ങോട്ട്. പുറത്തെ വാതിൽ അടച്ചിട്ട് വേണം അകത്തിരിക്കാൻ.
പുറത്ത് വരുന്ന ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം വാതിൽ തുറക്കാൻ. അണ്ടർസ്റ്റാൻഡ്? ഈ സംഭവം നീ മാഡത്തോട് പറയുമെന്ന് എനിക്കൊന്ന് അറിയണം. ഗുഡ് ബൈ. വാതിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ കേട്ടില്ലേ? കയ്യും കാലും പൊക്കി കളിക്കാൻ മര്യാദ ഇരുന്നോ? ഇതൊക്കെ തമാശയാണ്, കാര്യമാക്കണ്ട. കഥ ഭദ്രമായിട്ട് അടച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ദാഹം തോന്നുന്നെങ്കിൽ അത് ഫ്രിഡ്ജ് എടുക്കണ്ട, ഒരു തണുത്ത വെള്ളം കുടിച്ചു. വരട്ടെ വരട്ടെ, ഞാൻ വരട്ടെ. ഇതുപോലെ അത്യാവശ്യം വന്നാൽ ഞാൻ വീണ്ടും വരും. വളർച്ച സംവത്സരങ്ങൾ നിമിഷങ്ങളായി എന്റെ മുന്നിൽ ഓടിമറഞ്ഞു. എന്നിട്ടും നീ പ്രത്യക്ഷനായില്ല. ഏതാണ് ജയിക്കുക, നിന്റെ അഹന്തയോ എന്റെ ഭക്തിയോ? ഓം മഹാദേവ. ഭക്ത, നിന്റെ ഘോര തപസ്സിൽ നാം സംതൃപ്തനായിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന വരം ചോദിച്ചാലും. പ്രഭു, ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ ആ ശരീരം ഉടൻ ഭസ്മമാകണം. അങ്ങനെ തന്നെ ഭവിക്കട്ടെ. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം നേടിയ അസുര ചക്രവർത്തിയല്ലേ? എന്റെ ചിലങ്കയുടെ താളങ്ങളെ അനുകരിക്കാമോ? ഓഹോ, എന്റെ കൈമുദ്രകൾ അതേപടി പകർത്താമോ? ഓഹോ,
ചാൽ വസന്താഗമമാകും വരവർണ്ണിനി നീ മന്ദഹസിച്ചാൽ വസന്താഗമമാകും ഭാവങ്ങൾ പൂക്കും മുദ്രകൾ ഭാവങ്ങൾ പൂക്കും മുദ്രകൾ കണ്ടാൽ ലോകങ്ങൾ ഉണർന്നാടും സാഗര നീലിമ ചിമിഴുകളാക്കിയ നോല വിലോചനങ്ങൾ സാഗര നീലിമ ചിമിഴുകളാക്കിയ ലോല വിലോചനങ്ങൾ താളങ്ങൾ പൂത്തുലഞ്ഞു താളങ്ങൾ പൂത്തുലഞ്ഞു അരമണിക്കിങ്ങിനിക്കിലുങ്ങി അമൃത കുന്തങ്ങൾ കുലുങ്ങി പൗർണമീരണിത വെൺപട്ടു ചേല പാൽക്കടൽ തീര പോലിളകി അരമണിക്കിങ്ങിനിക്കിലുങ്ങി ഗംഗകൾ പാടിയൊഴുകും ഈ ദേവലോക നടനം ഏറ്റുവാങ്ങുമോ നെഞ്ചിലേറ്റുമോ ഈ വികാര കലനം മധുര രാഗമേള ഇത് മദന നൃത്തമേള ഇത് മദന നൃത്തമേള മധുര രാഗമേള പാട്ടും നൃത്തമൊക്കെ നടക്കുമ്പോൾ ക്ഷണിച്ചില്ലെങ്കിലും വരണമല്ലോ. പക്ഷെ സംഗതി ഇത്രയും ബോറാന്ന് അറിഞ്ഞിരുന്നെങ്കില് ഞാൻ പെട്രോളും മുടക്കി ഇവിടം വരെ വരികയല്ലേ. അപ്പൊ ഗോപിക്ക് പ്രോഗ്രാം ഇഷ്ടമായില്ലേ? ഓ ബോറ് ഡാൻസ്. അതുപോട്ടെ, ഈ വെൺപട്ടെന്ന് പറയുന്നത് ഈ നാട്ടിലൊക്കെ ചുമന്നിരിക്കുന്നേ. അയ്യോ, അത് വാടകയ്ക്കെടുത്തത് അവിടുത്തെ കിട്ടില്ല. ചോദിച്ചില്ല, മാഡത്തിനോടാ ചോദിച്ചത്. തുടങ്ങി. ഓ ഞാൻ പൊക്കോളാവേ. വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കഴിക്കാൻ പറ്റുമൊന്നും നിങ്ങളുടെ വീട്ടിൽ കാണത്തില്ല. എനിക്ക് ക്ലബ്ബ് കൂട്ടുന്നുണ്ടെങ്കിൽ എത്തണം. ഏയ്, ഒന്ന് നിൽക്കണം. സാർ എവിടുന്ന? ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? അറിയാമേ. ആരെ കാണാനാ വന്നത്? ഓ, സാറിനെ കാണാനല്ലേ. മേലാൽ ഇവിടെ കണ്ടുപോരുത്. ഓ, സാറിന്റെ തറവാട്ട് സ്ഥലമായിരിക്കും. എന്ത് പറഞ്ഞേ? അല്ല, ഇവിടെ തന്റെ തറവാട്ട് സ്ഥലമാണെന്ന്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, അവർക്ക് വയ്യ, സാധുക്കളാ. താൻ തന്നെ അങ്ങോട്ട് ചെയ്യേ. അല്ല, ഇനി ഞാൻ അങ്ങോട്ട് വരണോ?
ആശാൻ കൂടെ ഒരു ധൈര്യത്തിന് പിന്നെ അങ്ങോട്ട് വന്നാൽ മതി. ആശാൻ വന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ശരി നമ്മുടെ കുച്ചമ്പി അദ്ദേഹത്തിന്റെ പൊടി പോലും കാണാനല്ലോടാ. അത് വേറെ ആണുങ്ങളെ കൊത്തിക്കൊണ്ട് പോയിരിക്കും. കൊച്ചങ്ങന്നിന്റെ ചെരുപ്പ് കിട്ടി. ചെരുപ്പ് പോകുന്നവരാ അതാ കൊച്ചങ്ങന്നിനെ കിട്ടി. അവൻ അവിടെ അവനെ അടിച്ച് ശരിപ്പെടുത്തി ജീവനുകൊണ്ട് ഓടിയിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു കാറ് എടുത്തിട്ട് പോയിക്കോളെ. നേരം അതിന്റെ ക്ഷീണം കൊച്ചങ്ങന്നിന്റെ മുഖത്തുണ്ട്. എന്താ അവിടെ മുഖത്ത് ക്ഷീണം? അവൻ അടിക്കാൻ വന്നപ്പോ രണ്ടുപേരോട് ഓടിക്കളഞ്ഞല്ലേ. അയ്യോ അയ്യോ ആരെങ്കിലും അയ്യോ ആരെങ്കിലും കയറി ചെയ്തത് അയ്യോ അയ്യോ വല്ലവരും തല്ലി കൂടുതൽ ഞാൻ കരുതിന്റെ അതായി പോയല്ലോ. അയ്യോ അയ്യോ ഞാനവിടെ തന്തയാണെന്നാ നാട്ടുകാർ പറയുന്നത്. അവളും എന്നെ അച്ഛനാ വിളിക്കുന്നത്. അവൾ എന്റെ മോള് തന്നെയാണെന്നാ എന്റെ വിശ്വാസം. സാഹിത്യം പറയണം. അയ്യോ എനിക്ക് അതിന് തക്ക വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. മതി, അവൾ എവിടെ പോയാ ചോദിച്ചത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്ത് വേണം? എടി നീ പട്ടണത്തിൽ പോയത് ഡാൻസ് പഠിക്കാനോ അതോ വ്യഭിചരിക്കാനോ? വീട്ടിൽ കയറി അനാവശ്യം പറയരുത് കേട്ടോ. താൻ ഞാനിവിടെ ചീത്തയാക്കുന്നു. ആരടിയാ അവന് വെറുതെ എവിടെയല്ലേ അവന്റെ വീട് കയറത്തല്ലേ. കൊണ്ടതൊന്നും പോരായിരിക്കും. ഇവിടെ വന്ന് തന്നപ്പോ കൊണ്ടോണ്ട് നിന്ന് ഇനി വീട് കയറി കൊള്ളാൻ പോകായിരിക്കും. പോവുകയും തല്ലുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് തന്നെ തന്റെ മകളെയും ഞാനത് വീട്ടിൽ നിന്ന് പുറത്തിറക്കും. ഇതേ പണ്ട് തറവാട്ട് സ്വത്തായിരുന്നു. ഇപ്പോ അനന്തവത്തനാഭൻ തമ്പി അദ്ദേഹത്തിന്റെ വകയാ. ന്യായം പറഞ്ഞാൽ എന്റെയും കൂടെ വകയാ. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ന്യായം പറയേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വകയും ന്യായം ഒന്നും ചോദിച്ചില്ല. താൻ കണ്ടോ ഈ വീട് തീവയ്ക്കും. രണ്ടിനെയും ഞാൻ നാട്ടിൽ നിന്ന് പുറത്താക്കും. ആ അമ്പലത്തിന്റെ തെക്കയിലെ തെങ്ങും തോപ്പ് ഈ നാട്ടിലല്ലേ. അവിടെയല്ലേ എന്റെ മോക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഓ ഞങ്ങളുടെ കാര്യമൊക്കെ അങ്ങ് ഏറ്റതല്ലേ. വന്ന ആള് ഉഷ തമ്പുരാട്ടിന്റെ ഓഫീസിലുള്ള ആളാ. എന്നെ കാണാനല്ല തമ്പുരാട്ടെ കാണാനാ വന്നത്. എന്താ പേടിയാവുന്നു? ഇത് ശരിയാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരെല്ലാം ഞാൻ നിർത്തും. ഇവിടുന്ന് പുറത്തു വിട്ടാലല്ലേ ഡിഗ്രി അമേരിക്കയൊക്കെ അവിടെ കയ്യിലിരിക്കും. ഓ പിന്നെ അല്ലയോ അങ്ങോട്ടങ്ങ് ചെന്നാട്ടെ. ചെല്ലുവോ അങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ ഒരു കാര്യം മേടാൽ ഇങ്ങോട്ട് വന്നേക്കരുത്. വലിയ തമ്പി അദ്ദേഹത്തിന്റെ ബന്ധുവാണല്ലോ എന്ന് വിചാരിച്ച് ഇതുവരെ ഞാൻ സഹിച്ചു. കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താനാണ് ഭാവമെങ്കിൽ രാമൻ നായർ ചിലപ്പോ ജയിലിൽ കയറാൻ തയ്യാറായി വരും. എല്ലാത്തിനെയും ഞാൻ ഒരു പാഠം പഠിപ്പി. അച്ഛൻ എന്തിനാ അച്ഛ വഴക്കിന് പോയത്? നീ സമാധാനായിട്ടിരിക്കും മോളെ. എന്നായാലും ഇത് വേണ്ടിവരുമെന്ന് എനിക്കറിയായിരുന്നു. ഏറ്റവും നേരത്തെ ആയിരുന്നു നന്നായി. പടവടയും ശടവട ഇടിയും കൊണ്ടുപിടിച്ചൊരു തള്ളും തൊഴിയും വമ്പനതാകിയ കുട്ടിത്തമ്പി കുമ്മയടിച്ചതാ ഓടയിൽ വീഴു. ഇപ്പൊ രചിച്ചതാ. മതി, ഇവിടെ ഉദ്യോഗത്തിനായിട്ട് മതി. നീ ആരാണ് നിശ്ചയിക്കാൻ? തറവാടിന് നാണക്കേട്, നാടിന് മാനക്കേട്. എന്ത് പറ്റി കുട്ടിച്ചങ്ങനെ നിനക്ക്? കണ്ട നാട്ടുകാര് ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. നീ എന്തായി പറയുന്നത്? ഒന്ന് ചോദിച്ചു നോക്കണം. ഇന്നലെ ഒരുത്തം വന്നിരിക്കുന്നു അമ്പലപ്പറമ്പില്. ഇതിനാണ് ഈ ബഹളം. ഇന്നലെ വന്നത് ഗോപിയായിരുന്നു അച്ഛാ. എന്നിട്ട് എന്ത് പറ്റി? എന്ത് വെക്കാന്? നാട് മുഴുവൻ പാട്ടായി. പാട്ടായില്ല, അടിയേ. ഓഹോ, ഗോപിയായിരുന്നു ഇവനെ തല്ലിയത്? എന്നെ? ഞാൻ അവനെ തല്ലി ഓടിച്ചു. ഇനി അവൻ ഈ നാട്ടിൽ കൊല്ല. ഇതാ വരുന്നു മറ്റൊരുത്തൻ. നിനക്ക് ഈ പെമ്പിള്ളയുള്ള വീട്ടിലൊക്കെ കേറി വരണവനെ. എന്നാ അമ്മാവനൊന്നും അറിയില്ല. ഇവൻ ഈ തറവാട് ചീത്തപ്പേരുണ്ടാക്കും. കുട്ടിശങ്കരൻ മാഷേ, ഇറങ്ങി പോവാൻ പറയണ. നീ സ്വതാ ഇവന്റെ വീട്ടിലാണല്ലോ. കുട്ടിശങ്കര ബാബ, ഈ പ്രവാഹത്തിൽ അറിയാം എന്ന് വെച്ച് ഇതിനെ എന്നും പറയാമെന്നോടാ. ക്ഷമിക്കണം മാത്ര, അവൻ അങ്ങനെ ആയിപ്പോയി. ഈ വീട്ടിനകത്ത് വെച്ച് സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. സാരേ ഇരിക്കണം. കുടുംബത്തിന് അപമാനമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഓർത്തപ്പോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. അതുകൊണ്ടാ തിരുവിനെ തല്ലിയത്. ക്ഷമിച്ചിരിക്കണു. സത്യം പറഞ്ഞാലോ ആ അടി സാരല്ല. ആ വീഴ്ച ഭയങ്കരമായി പോയത്. ഇനിയിപ്പൊ ധാന്യന്തരം പരട്ടി മേലാസകലം അങ്ങോട്ട് ഒഴിയേണ്ടതായിട്ടിരിക്കുക.
കൊണ്ടുപോയി ഒന്ന് തിരുമിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേക ഓർമ്മയാണ്. ഓർക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ, ഉണ്ട ചോറിന് ഉചിതം കാണിക്കണമല്ലോ. അത് മതി. മാസ്റ്റർ, അവളെ ആ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടാൻ വല്ല മാർഗമുണ്ടോ? അതുകൊണ്ടൊരു പക്ഷേ സ്കൂൾ രക്ഷപ്പെട്ടേക്കും, പക്ഷേ കുട്ടിശങ്കരൻ മാസ്റ്റർ രക്ഷപ്പെടില്ല. സ്ഥാനം കെട്ടവൻ മാസ്റ്റർക്ക് ഞങ്ങളോട്. നല്ല കാര്യമായി, ഞാൻ അത്രയ്ക്ക് വിവരം കിട്ടവനാണ്. എന്താ വിളിപ്പിച്ചത്? ഒരു നല്ല കാര്യം പറയാനാ. അതവൻ നശിപ്പിച്ചു. അതുകൊണ്ട് നല്ല കാര്യം പറഞ്ഞാൽ പറയുന്ന സമയവും നന്നായി എന്ന. ഉഷയ്ക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഒരു ഐ എസ് കാരൻ, നല്ല കുടുംബം, കാണാനും സുന്ദരൻ. അവളെ എങ്ങനെയാ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുക? വിവാഹമൊന്ന് കേട്ടാൽ അപ്പൊ കാതുകുത്തു. എന്താ ചെയ്യുക? സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഉഷ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാസ്റ്ററോട് അവൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനേക്കാൾ സ്നേഹമാണ്. ഇക്കാര്യത്തിൽ മാസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? മാസ്റ്റർ ഈ കാര്യം പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. മാസ്റ്റർ പറഞ്ഞാൽ ഫലമുണ്ടാകും, ഉറപ്പാ. ഒരു അച്ഛന് പറയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ജ്യേഷ്ഠനാ ചെയ്യാവുന്നത് മാസ്റ്ററും ചെയ്യണം. മാസ്റ്റർ ക്ഷമിക്കണം, ഞാൻ കാരണം മാസ്റ്റർ അപമാനിക്കപ്പെട്ടു. എന്നാര് പറഞ്ഞു? ഇത് കാരണം മാസ്റ്റർ ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. ഇനി അടിക്കടി ഇവിടെ വരേണ്ടിയിരിക്കുന്നു. ഉഷയുടെ വിവാഹ കാര്യം ഞാൻ ഏറ്റിരിക്കുകയാണ്. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ? ഇപ്പൊ ഉഷയുടെ മൂഡ് ശരിയല്ല, പിന്നീട് സംസാരിക്കാം. കുട്ടിശങ്കരൻ ചൊല്ല് സത്യമായി ധരിക്കണോ? ബാലനാം ഈ സ്കൂൾ മാസ്റ്റർ പ്രേമിയായി ഭവിക്കുമോ? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. എനിക്കൊരു ശങ്ക. മൂത്ത ശങ്കയായിരിക്കും. അല്ല പിന്നെ, ഇവിടുത്തെ ചോറാണ് ഈ തടി. ഈ തറവാടിന്റെ അന്തസ്. അന്തസ്സിന് എന്ത് പറ്റിയടോ? കുട്ടിശങ്കരൻ തമ്പി മദ്യപിക്കും, ആകെ ചീത്ത. പക്ഷേ ഈ തറവാടിന്റെ കാര്യം വരുമ്പോ ഉണ്ടല്ലോ. മുഖവില മതി. ഉഷക്കുട്ടി കരയണത് ഞാൻ കണ്ടു. ഉഷക്കുട്ടിയോ? അതെ, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആലമാഷ കുശുകുശുക്കണു. ഉഷക്കുട്ടി റോന്ന് കരയും. തിരുമേനി, ദേഷ്യം തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ മുമ്പിൽ പോയാ മതി. ഇപ്പൊ പോയിക്കോളൂ. ഇനി വിളിച്ചാലേ മുമ്പിൽ വരൂ. നാം നന്മയെ ചിന്തിച്ചിട്ടുള്ളൂ. അതിന് ശിക്ഷയാണ് ഫലമെങ്കിൽ ഇത്രയും കാലം ചെയ്ത സേവനത്തിൽ അതാണ് കൂലി ഞങ്ങളുടെ നിരീക്ഷിക്കും. അത്ര തന്നെ. പോലീസ് വരട്ടെ, ബാക്കി കാര്യം ഞാൻ. തമ്പിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. ഇതാരാ നമ്മുടെ കവിതമ്പുരി അല്ലേ? തിരുമേനി, തിരുമേനി, ഇതെന്ത് പറ്റി? ശ്രുണു കുട്ടിശങ്കര, താങ്കൾ തൻ വാക്ക് കേട്ട് തലയിട്ടു വേണ്ടാത്തിടത്ത് ചൊല്ലി നിഷിദ്ധമാം വാക്കുകൾ. എന്നിട്ടിപ്പോഴോ മഹശിഖാന്തം വിശപ്പ്, തുണിയില്ല, ഇതൊന്നൊഴിച്ച കിടക്കാനും ഇടവുമില്ല. ഇപ്പൊ ലഭിച്ചത ഇനി ഉണ്ടോ തിരുമേനി? നീ ആക്ഷേപിക്കുന്നു. മൂർഖ, മൂർഖ, കരിമൂർഖ, വരാഹ, ഉന്നത കുലജാതനം നമ്മെ. ഇതും ഇപ്പൊ ജയിച്ചതാ? പേഷ്, പേഷ്. തിരുമേനി, എല്ലാത്തിനും സമാധാനം ഉണ്ടാകും. വാ. എങ്ങോട്ടാ വരുന്നേ? എങ്ങോട്ടാ വാ.
ശേഷം വിശേഷം ബഹുവിശേഷം പക്ഷെ ഗ്ലാസ്സിലെ ശേഷം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു തിരുമേനി? ആദ്യം പറഞ്ഞപ്പോ എന്ത് വെറുപ്പായത്? ഒഴിക്കൂ ഈ ഗ്ലാസ്, നിറയ്ക്കൂ. കുടിക്കട്ടെ, ഞാൻ മറക്കട്ടെ എന്റെ ദുഃഖമെല്ലാം. ദുഃഖം മറക്കാൻ ഒക്കുമോ തിരുമേനി? അമ്മാവൻ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇതിനൊക്കെ കാരണം ആ ബാലൻ മാസ്റ്ററാണെന്ന് ഓർക്കുമ്പോഴാ. എന്താ മനെ വല്ലാതെ? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇന്ന് പുറത്തങ്ങും പോകുന്നില്ലേ? ഇല്ല, ഞാനൊന്നും പോകുന്നില്ല. ദൈവാധീനം. പിന്നെ നിന്നോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് ഞാൻ വിചാരിക്കുക. എന്താ അമ്മേ? മിനിക്കുട്ടി വെറും കുട്ടിയല്ല. നാവെടുക്കില്ലെങ്കിലും മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് അവൾക്കും ആഗ്രഹം കാണുമല്ലോ. അവൾ പഠിച്ചല്ലേ അമ്മേ? അവളെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയാക്കാമെന്നാണോ? അത് ശരിയാവില്ല. ഇപ്പോഴാകുമ്പോ പ്രായത്തിന്റെ കൗതുകം കണ്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയെന്ന് വരും. അത് ശരിയാവില്ലമ്മേ. മിണ്ടാൻ വയ്യാത്ത അവൾ പഠിച്ച് സ്വന്തം കാലം നിൽക്കണം. അതാണ് അവളുടെ ഭാവിക്ക് നല്ലത്. പ്രായം കണ്ട് ആരെങ്കിലും കൊണ്ടുപോയാലും പ്രായം മാറുമ്പോ. ഒന്ന് രണ്ട് കുട്ടികളും കൂടി ആയാൽ പിന്നെ അവളെ ഉപേക്ഷിക്കുമെന്നാണോ? അമ്മ സമാധാനമായിരിക്കും. അമ്മയ്ക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ ഇന്നും കൊച്ചു കുട്ടിയാണെന്നേ. എന്ന് നിനക്ക് തോന്നും? അവൾ പറഞ്ഞോ വിവാഹം കഴിക്കണമെന്ന്? നല്ല കാര്യം. ഏതെങ്കിലും പെണ്ണ് അങ്ങനെ പറയുമോ? എന്നാൽ അവളോട് ചോദിച്ചു നോക്കണം. ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഒരമ്മയ്ക്ക് മക്കളെ അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം അമ്മമാരും പറയുന്നതാ. മിനി, മിനി. മിനിക്കുട്ടി എന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നേ? സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെ ഒറ്റക്കിരിക്കുമ്പോൾ പാട്ട് പാടും. മിനിക്കുട്ടി പാടുമോ? ആ സെന്റിന്റെ മണം ഇഷ്ടായോ? ഞാൻ മാസ്റ്റർ കണ്ടിട്ട് വരാം. സാധാരണ ദുബായിൽ നിന്ന് വരുന്നവർക്ക് മൂന്ന് ആഗ്രഹങ്ങളാണ്: ഒരു മാളിക പണിയുക, ഒരു വിവാഹം കഴിക്കുക, കഴിയുമെങ്കിൽ ഒരു സിനിമ പിടിക്കുക. എനിക്ക് ഒരാഗ്രഹവുമില്ല മാസ്റ്റർ. നാട്ടിൽ മടങ്ങി വന്നാൽ കഴിയാൻ അല്പം നിലം, ഒരു തെങ്ങിൻ പറമ്പ്, പിന്നെ ഒരു കൊച്ചു വീടും. ദാമുവിന്റെ ആഗ്രഹങ്ങൾ വളരെ പരിമിതമാണല്ലോ. ഇതൊക്കെ മാസ്റ്റർ വീടിനടുത്ത് തന്നെ വേണം. മാസ്റ്ററുടെ അമ്മയുടെയും കണ്ണുണ്ടാകുമല്ലോ. ആരുമില്ലാത്ത എനിക്ക് ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അതൊക്കെ സ്വന്തം പോലെ നോക്കാൻ ആളുമുണ്ടാകുമല്ലോ. എന്നെ ഞാൻ വരട്ടെ മാസ്റ്റർ. ശരി.
ഞാൻ വൈകിയോ കാത്തു നിൽക്കുന്നവർക്ക് വൈകിയില്ലെങ്കിലും അങ്ങനെ തോന്നുമല്ല അല്ല ഞാൻ അല്പം വൈകി പോയി എന്താ അത്യാവശ്യമായിട്ട് പറയാനുള്ളത് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ദുസ്വാന്ത്രമായി പോയി എന്നറിയാം ഹേ എനിക്ക് അങ്ങനെ തോന്നിയില്ല സ്വകാര്യം എന്തോ ആണെന്ന് തോന്നി എന്താ കാര്യം എനിക്കൊരു കാര്യത്തിൽ മാസ്റ്ററുടെ ഉപദേശം അറിയാനുണ്ട് ഉഷയെ ഉപദേശിക്കത്തക്കവണ്ണം ഞാൻ ഉയർന്നിട്ടില്ലല്ലോ ഇക്കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ മാസ്റ്റർക്കേ കഴിയൂ പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മിശ്ര വിവാഹത്തെ പറ്റി മാസ്റ്ററുടെ അഭിപ്രായം എന്താണ് ചോദ്യോത്തര പന്തികൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല സ്കൂളിലാണെങ്കിലും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും ഇത് അടൽസല്ലിയാണല്ലോ അല്ലേ അഭിപ്രായം പറഞ്ഞില്ലല്ലോ എനിക്ക് നല്ല അഭിപ്രായം വേണമെന്ന് വന്നാൽ മാസ്റ്റർ അതിന് തയ്യാറാകും പിന്നെന്താ നൂറ് വട്ടം അയ്യോ അത് അപകടമല്ലേ ഒരിക്കൽ മതി ഇത് ചോദിക്കാനായിരുന്നു അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത് തീർന്നില്ല സാമ്പത്തികമായും സമൂഹത്തിന്റെ ദൃഷ്ടിയിലും ഉന്നത തലത്തിൽ ജനിച്ചുപോയ ഒരു പെണ്ണ് സംസ്കാര സമ്പന്നനായ ഒരു സാധാരണക്കാരനെ സ്നേഹിച്ചാൽ അത് തെറ്റാകുമോ എന്ന് ഞാൻ കരുതുന്നില്ല അവൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അവളുടെ ബന്ധുക്കൾ അതിനെതിർ നിന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്നാലും അവരെതിർത്ത് ദുഃഖത്തോടെ ആണെങ്കിലും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം ആ പുരുഷൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിൽ ഇത് ആന്റി ക്ലൈമാക്സ് ആണല്ലോ ആണ് പക്ഷെ അതാണ് സത്യമെങ്കിൽ എങ്കിൽ അയാളോട് നേരിട്ട് ചോദിക്കുക തന്നെ എങ്കിൽ ചോദിച്ചിരിക്കുന്നു ആലോചിച്ച് പറഞ്ഞാൽ മതി Come in, madam. Ah, please come in, sir. May I have the pleasure of... Please be seated, sir. Thank you. Excuse me, madam. May I ask you one favor? Parayanulladu paranju tholaikkende bora. Thank you. Madam, njanakku oru club undu. Clubbinu oru club day. Njanaanu kalaparivadikalude okke in charge. Congratulations. വരട്ടെ വരട്ടെ പറഞ്ഞു തീർന്നില്ല പരിപാടികളിൽ ഒരു ഡാൻസ് കൂടെ ഉൾപ്പെടുത്തിയാൽ കൊള്ളാവുന്നുണ്ട് താങ്കളുടെ ആശ്രിതയും പട്ടിക്കാട്ടുകാരിയുമായ പെണ്ണിനെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കണം അവൾ പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്പലപ്പറമ്പിൽ തട്ടുവെളുപ്പം പരിപാടി നടത്തുന്ന മോഹിനി പഠിക്കുന്നേ ഉള്ളെന്നോ ക്ലബിലാവുമ്പോ അതൊക്കെ മതിയോ ബാക്കിയുള്ള ട്രെയിനിങ് ഒക്കെ ഞാനേറ്റു അത് വേണോ മനസ്സിലായില്ല മാഡം ഞാൻ ഒരു കൊള്ളരുതാത്തവനാണെന്നാണോ പറഞ്ഞു വരുന്നത് അതല്ല നിങ്ങളുടെ ക്ലബിലൊക്കെ വരാൻ അവൾക്ക് പേടിയായിരിക്കും അതുകൊണ്ട് അത് നമുക്ക് മാറ്റാം മാഡത്തിന് അറിയാം ഗാനം പാട്ട് അത് ഞാൻ ഏറ്റിരിക്ക അയ്യോ ഗോപി പാടാൻ പോകുന്നു എന്താ പാടിക്കൂടെ പരിപാടി ബോറാക്കണം ഐ ചലഞ്ച് ഇറ്റ് വിൽ ബി വണ്ടർഫുൾ ആ ഗുരുശിഷ്യോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കും ഞാൻ പറയാം പക്ഷെ നിർബന്ധിക്കില്ല അവളോട് പറയൂ പത്ത് മാന്യന്മാരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അപൂർവ അവസരമാണ് ഓക്കേ പറയാം താങ്ക് യു ഓ ഈ നാവും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു താങ്ക് യു ആ ഗോപി നിന്നെ വിടുന്ന ലക്ഷണമില്ല എന്താ ചേച്ചി അവരുടെ ക്ലബ് ഡേക്ക് നിന്റെ ഒരു ഡാൻസ് വേണമെന്ന് അയ്യോ എനിക്ക് വയ്യ വലിയ ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലമല്ലേ കേട്ടപ്പോ തന്നെ പേടിയാവുന്നു പൊരങ്ങിൽ ഗുരുജി വഴക്കും പറയും അതൊക്കെ ഗോപി ഗുരുജിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നാലും എനിക്ക് പേടിയാവുന്നു വേണ്ട ചേച്ചി പഠിത്തം കഴിഞ്ഞാൽ ധാരാളം ബുക്കിംഗ് വരില്ലേ അന്ന് പേടിയാവുന്നു എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ ഞാൻ പെർഫോമൻസിനൊന്നും പോവില്ല പഠിത്തം കഴിഞ്ഞാൽ നാട്ടിൽ പോയി കുട്ടികളെ പഠിപ്പിക്കേ ഉള്ളൂ അപ്പോ ഞാൻ ഗോപിയോട് എന്ത് പറയണം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ചേച്ചി ശരി പറയാം
ഓഹോ അങ്ങനാണോ മിസ് പട്ടിക്കാടിന്റെ റിയാക്ഷൻ സാരമില്ല എന്റെ ഓവർ കോൺഫിഡൻസ് ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി മറ്റുള്ളവർ കളിയാക്കുമല്ലോ മറ്റാരെങ്കിലും ഫിക്സ് ചെയ്യണം വേണ്ട ഇന്ന് വൈകുന്നേരം എന്റെ വ്യാഴനിൽ ശുക്രൻ അവഹരിക്കുന്ന സമയമാ ഒന്നുകൂടെ ചോദിച്ചു നോക്ക് ചിലപ്പോ സംഭവിച്ചേക്കും അവൾ പേടിച്ചിട്ട മാഡം ഞാൻ പോയിരുന്നു അവിടെ പേടി മാറാൻ എന്റെ ശുക്രനോടൊന്ന് പ്രാർത്ഥിക്കാം മാറുന്നെങ്കിൽ മാറട്ടെ ഈ ഗോപിയെ കൊണ്ട് തോറ്റു പക്ഷെ ഞാൻ തോക്കുകയല്ല ശുക്രൻ അവന്റെ വേലയും ഞാൻ വാതിൽ അടച്ചു വെച്ചിരുന്നു കണ്ടോ വീട്ടിൽ കയറുമെന്ന് പറയുന്ന അനുസരിക്കും വിശ്വസിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നവരെ വഞ്ചിക്കും നീ മാഡത്തിനോട് തെറ്റിയിരുന്നത് ശരിയാണോ ഞാനൊന്നും മതി മതി എന്നെ കളിപ്പിച്ചാൽ എനിക്ക് വിഷമമില്ല പക്ഷെ മാഡത്തിനെ കളിപ്പിച്ചാൽ അവർ എന്റെ സീനിയർ ഓഫീസറാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സ്ത്രീ ബഹുമാനിക്കുന്ന സ്ത്രീ എങ്കിലും നീ ഇത്ര ധൈര്യമായിട്ടത് ചെയ്തു കളഞ്ഞല്ലോ ഞാനൊന്നും ചെയ്തില്ലല്ലോ നീ കണ്ടാ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി നീ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോ ഒരു ചെറുപ്പക്കാരൻ അല്പ സുന്ദരനും അല്പം പെശകനുമായ ഒരാൾ കടന്നു വന്നാൽ ആ വിവരം നീ മാഡത്തിനെ അറിയിക്കണോ വേണ്ട എന്റെയും നിന്റെയും കാര്യമാ പറഞ്ഞത് അന്ന് പറയരുതെന്ന് പറഞ്ഞോണ്ട് പറയരുതെന്ന് പറഞ്ഞില്ലെന്ന് പറയുമോന്ന് അറിയട്ടെ എന്നേ ഞാൻ പറഞ്ഞോളൂ ഇനി അഥവാ ഞാൻ പറയരുതെന്ന് പറഞ്ഞു വെച്ചു നീ പറയാതിരിക്കാം മാഡം നിന്നെ ഇത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോ നീ മാഡത്തിനെ വഞ്ചിക്കില്ലായിരുന്നു ചതിക്കില്ലായിരുന്നു സാറാ വിളിക്കുന്ന വേടാ അവിടെ ഇരിക്കാൻ ചോദിക്കുന്നതിന് ഉത്തരവാണ് നീ മാഡത്തിനോട് പറയാതിരുന്നത് മാഡത്തിൽ നിന്നും നീ പലത് ഒളിച്ചു വെക്കുന്നു എന്നല്ലേ എന്റെ അർത്ഥം പേടിച്ച് പറഞ്ഞില്ല പേടിച്ചേ പറഞ്ഞില്ല എന്നാലേ എനിക്ക് മാഡത്തിനോട് പറയാതിരിക്കാൻ പറ്റിയല്ല സാർ സാറല്ലാതെ മറ്റാരായിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നു എന്നാലേ എനിക്ക് വേണ്ടിട്ട് നീ ഒരു കാര്യം കൂടെ ചെയ്യണം എനിക്ക് വേണ്ടിട്ട് മാത്രം റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികത്തിന് നീ നീറ്റായിട്ടൊരു ഡാൻസ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഈ പുണ്യപുരാണവും വേഷമൊന്നും വേണ്ട അസ്സൽ വെസ്റ്റേൺ അയ്യോ എനിക്കറിയില്ല അതിന് ഞാൻ ഒന്നാം തരം മാസ്റ്റർ വെച്ച റിഹേഴ്സല് മദ്രാസിൽ നിന്ന് നല്ല ബെസ്റ്റ് ഡ്രസ് വഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവരും എന്റെ അസംഭവിച്ച വേണ്ട സാർ വേണ്ടെങ്കിൽ വേണ്ട സാർ ഞാൻ ചെയ്യാം എന്നാലേ ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ട വിടുന്നില്ലല്ലോ അമ്മണിക്കുട്ടി ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി നിന്നോട് വേണ്ട വിധം പറയാഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഇപ്പൊ എനിക്കാ കുറ്റം നീ വിഷമിക്കണ്ട കുട്ടി ക്ലബിലെ ഡാൻസ് അല്ലേ അവർ വേറെ ആരെങ്കിലും അന്വേഷിച്ചോട്ടെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഡാൻസ് ചെയ്യണ്ട ചേച്ചി ഞാൻ എനിക്ക് വിഷമമൊന്നുമില്ല അതോർത്ത് നീ അതല്ല പിന്നെ ഞാൻ ഡാൻസ് ചെയ്യാം വേണ്ട കുട്ടി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തോളാം ചേച്ചി എനിക്കിഷ്ടമാണ് വർണ്ണമേളയിൽ ഋതന്തവാടികൾ നിറഞ്ഞു
വസന്ത വർണ്ണമീളയിൽ ഹൃദന്തവാടികൾ നിറഞ്ഞു ഉണർന്നു പാടി കിനാവിൻ പൂങ്കുരുവി നിനക്കായി പൂത്തുലഞ്ഞ പ്രേമവണികയിൽ സുഗന്ധരാത്രികൾ വരുന്നു വസന്തവർണ്ണമേളയിൽ കൃതന്തവാടികൾ നിറഞ്ഞു രാത്രിതൻ അനഘ സൗരഭം ആരോമലേ പങ്കിടാം എൻ രാഗവും നിന്റെ താളവും ഒന്നു ചേർന്നു പുതിയ മദന സംഗീതമാകും ഈ രാത്രിതൻ അനഘ സൗരഭം ആരോമലേ പങ്കിടാം എൻ രാഗവും നിന്റെ താളവും ഒന്നു ചേർന്നു പുതിയ മദന സംഗീതമാകും ഓമനതൻ ചുംബനം ഓർമ്മകൾക്ക് തോരണം കളമൊഴിയുടെ കനവുകളുടെ പവിഴമുത്തു വിളയും കടലീ രാത്രി വസന്തവർണ്ണമേളയിൽ ഹൃദന്തവാടികൾ നിറഞ്ഞു പുഷ്പതൽപവും പാഴാക്കുമോ കൺമണി ഈ ഹർഷവും സ്നേഹവർഷവും ഇനിയും എത്ര പ്രണയ സ്വപ്ന സ്വർഗങ്ങളേകും പൂമാലയും പുഷ്പതൽപവും പാഴാക്കുമോ കൺമണി ഈ ഹർഷവും സ്നേഹവർഷവും ഇനിയും എത്ര പ്രണയ സ്വപ്ന സ്വർഗങ്ങളേകും നിന്ന തുരാലിംഗനം നിത്യരാഗദർശനം മലർമിഴിയുടെ കുളിരുകളുടെ കുറുമൊഴികൾ നുള്ളും ഞാനിരാവിൽ വസന്തവർണ്ണമേളയിൽ ഹൃദന്തവാടികൾ നിറഞ്ഞു ഉണർന്നു പാടി കിനാവിൻ പൂങ്കുരുവി നിനക്കായി പൂത്തുലഞ്ഞ പ്രേമവനികയിൽ സുഗന്ധരാത്രികൾ വരുന്നു സുഗന്ധരാത്രികൾ വരുന്നു സുഗന്ധരാത്രികൾ വരുന്നു എനിക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമായി എന്റെ പാട്ട് മോശമായില്ലല്ലോ ഇല്ല സാർ അല്ല ഇനി മോശമായി എന്ന് പറഞ്ഞാലും എനിക്ക് ഇതിലും നന്നായിട്ട് പാടാൻ അറിയില്ല പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇനിയും പാടും ഞാൻ ഇടയ്ക്ക് കയറി വന്നത് വേറൊരു കാര്യം പറയാം എന്താ സാർ നിനക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഉള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ പോയേക്കാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ മനസ്സിലായില്ലായിരിക്കും എനിക്ക് പ്രായം ഇത്രയുമായി ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നെ തന്നെ ആയാൽ എന്താന്ന് ഞാൻ ആലോചിക്കുന്നു ധൃതിപ്പെടണ്ട ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഇക്കാര്യം മേഡത്തിനോട് പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല ഗുഡ് നൈറ്റ് പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിൽ കയറി ഇറങ്ങുന്നത്
നീ ആരാടാ? ഡെന്റിസ്റ്റ് ആണോ? എടാ പാടാ വിളിച്ചിട്ടുണ്ടല്ലോ. വിളിച്ചാല് വന്നത് പോലെ തിരിച്ചു പോയില്ല. എന്താ എന്താ പറ്റി എന്ത് പറ്റി? മിനിക്കുട്ടിക്ക് എന്നോട് ദേഷ്യമാണോ? പക്ഷേ എനിക്ക് മിനിക്കുട്ടി ഇഷ്ടമാണ്. അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്താലും അത് തെറ്റു തന്നെ. പക്ഷേ അതിന് മാപ്പ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത് അതിലും വലിയ തെറ്റാണ്. ഞാൻ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്താ എന്നോട് ക്ഷമിക്കില്ലേ? കെട്ടിടം പണിയൊക്കെ എങ്ങനെയിരിക്കുന്നു? മാസ്റ്റർ പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല. കുട്ടികൾക്ക് പരീക്ഷ എടുത്തില്ലേ? അവരുടെ കാര്യം കൂടി നോക്കണമല്ലോ. ഇരിക്കൂ, ആ കസേര എടുത്തോളൂ. സ്കൂളിൽ നിന്ന് അവധി എടുത്തിട്ടാണ് മാസ്റ്ററിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നത്. എന്നാലും മാസ്റ്റർ ഉപദ്രവിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വീട്ടുപണിക്കാർ ഒരു സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. മാസ്റ്റർ അവിടം വരെ ഒന്ന് വരണം. ഞായറാഴ്ച ആകട്ടെ, ഞാൻ വരാം. എനിക്ക് മാസ്റ്ററോട് ഒരു കാര്യം പറയാനുണ്ട്. അതിന് അനുവാദം വേണോ? പറഞ്ഞോളൂ. സ്വകാര്യമാണ്. അതിനെന്താ പറഞ്ഞോളൂ? ഈ വീട്ടിൽ പറയാൻ പാടില്ലാത്ത സ്വകാര്യം ഒന്നുമില്ല. മനസ്സിലായി, കല്യാണ കാര്യമായിരിക്കും. ആരാണ് ആ ഭാഗ്യമുള്ള പെൺകുട്ടി? മാസ്റ്റർ തെറ്റിദ്ധരിക്കരുത്. നല്ല കാര്യമായി. ദേഷ്യപ്പെടുകയും ചെയ്യരുത്. എന്തിന്? ഡാമു തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി നിശ്ചയമായും അതിനർഹതയുള്ളവളായിരിക്കും. ധൈര്യമായി പറഞ്ഞോളൂ. ആരാ? എനിക്ക് മാസ്റ്റർ തണലിൽ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. മിനിക്കുട്ടിയെ എനിക്കിഷ്ടമാണ്. ഡാമു, എന്താ മാസ്റ്റർ ആലോചിച്ചിട്ടാണോ? മാസ്റ്റർക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. തെറ്റായിപ്പോയെങ്കിൽ? ഡാമു വേണ്ടവണ്ണം ആലോചിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേപ്പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ. എന്നാൽ എനിക്ക് ആലോചിക്കണം ഏറെ. എത്ര നാൾ വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. ചിന്തയോ തപസോ? എപ്പോ വന്നു? ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ അവിടെ ഇരുന്ന് ഇത്ര ചിന്തിക്കാൻ? ഉഷ ഓഫീസിൽ പോയിട്ട്? ഓഫീസ് ജോലികളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവധിയെടുത്ത് പോന്നു. എങ്ങോട്ട്? എങ്ങോട്ട് വിളിച്ചാലും ഞാൻ കൂടെ വരാം. ഞാൻ അങ്ങനെ വിളിച്ചുകൂടാ, തെറ്റാണ്. ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചതാണോ തെറ്റാണെന്ന്? അതെ. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ മറ്റൊരു പെൺകുട്ടിയെയും ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ബഹുമാനിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ എന്നെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരല്ലോ.
പോരാ. എത്രയോ വലിയ നിലയിലെത്താനുള്ളവളാണ് അനുഷ. ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞല്ലല്ലോ ഞാൻ. ഉഷ അച്ഛനെ പറ്റി പോലും ചിന്തിച്ചില്ല. അങ്ങ് എല്ലാ വഴിക്കും ചിന്തിച്ചു? ചിന്തിച്ചു. എന്റെ മനസ്സാക്ഷി വല്ലാതെ വേദനിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യം. ഞാൻ കാരണം അങ്ങൊരിക്കലും വേദനിച്ചുകൂടാ. മാസ്റ്റർ എന്നോട് ചോദിച്ചു അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടെയെന്ന്. ശരിയാണ്, ഇപ്പോൾ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. എന്നാൽ ഇനി എന്നോട് ചോദിക്കരുത്. അതിനൊരിക്കലും ഒരിക്കലും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഉഷ വിവാഹിതയായി കാണുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കില്ല. ദാമു ചെറുപ്പമാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മറ്റേതൊരു ചെറുപ്പക്കാരനേക്കാളും കൂടുതൽ സൗഭാഗ്യങ്ങൾ നേടിയിട്ടുള്ളവർ. ദാമുവിന് ആവശ്യം കഴിവും സാമർഥ്യവുമുള്ളൊരു പെൺകുട്ടിയാണ്. എല്ലാ തരത്തിലും ദാമുവിനെ സഹായിക്കാൻ കഴിവുള്ളവർ. മിനിക്കുട്ടിക്ക് അതിനുള്ള കഴിവോ യോഗ്യതയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ടത് മിനിക്കുട്ടിയാണ് സർ. ആ തോന്നൽ ഈ വീടിനോട് ഒരുപക്ഷെ പ്രത്യേകിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാവാം, പ്രായത്തിന്റെ അതിഭാവുകതയുമാവാം. ഇല്ല മാസ്റ്റർ, ഞാൻ വളരെ ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ്. മാസ്റ്ററിന്റെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ എല്ലാം നേടിക്കഴിയും. ദാമു, എന്റെ അനുജത്തി ഈ കുടുംബത്തിന്റെ കിടാവിളക്കാണ്. അവൾ ഞങ്ങളുടെ ആനന്ദവും പക്ഷേ അവളൊരു ദുഃഖവുമാണ്. ആരുമാരുമില്ലാത്ത ദാമുവിന്റെ ചുമലിൽ നാവ് പൊങ്ങാത്ത എന്റെ അനിയത്തിയെ കെട്ടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആരുമാരുമില്ലെന്ന് ആര് പറഞ്ഞു? മാസ്റ്ററും അമ്മയും മിനിക്കുട്ടിയും. ഞങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാണ്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ദാമുവിന് മിനിക്കുട്ടിയുടെ കഴിവുകേടുകൾ അസഹ്യമായി തോന്നും. അന്ന് വിഷമം തോന്നിയാൽ എന്റെ അനിയത്തി ദുഃഖിക്കും. അത് താങ്ങാനാവില്ല. അങ്ങനെ ഉണ്ടാവില്ല സർ. ദാമുൻ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഇങ്ങനെ മുതലാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നാട്ടുകാർക്കെന്നല്ല, ഒരു ദിവസം ദാമുവിന് പോലും ഇതൊരു മുതലെടുപ്പായി തോന്നിയെന്ന് വരും. ഇല്ല സർ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് വിശ്വാസമില്ല, പരീക്ഷിക്കാൻ ധൈര്യവുമില്ല. എനിക്ക് ആകെ ഒരു അനുജത്തിയേ ഉള്ളൂ. അവളുടെ കുറവുകൾ ഞാൻ മനസ്സിലാക്കുന്നു. അവളുടെ ജീവിതം ഒരു പരീക്ഷണമാക്കി മാറ്റാൻ ഞാൻ ഒരുക്കമല്ല. മിനിക്കുട്ടിയെ കൂടാതെ ജീവിക്കാൻ ദാമുവിന് കഴിയണം. കഴിയില്ല സർ. ദാമുവിന്റെയും അവളുടെയും നന്മയെ ഓർത്ത്. സാധ്യമല്ല സർ. സാധ്യമായേ പറ്റൂ. ഈ വിവാഹം നടക്കില്ല, നടന്നുകൂടാ. എന്റെ മനസാക്ഷി അനുവദിക്കില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ മാസ്റ്റർ. ദാമുവിനെ പരീക്ഷിക്കരുത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ വിവാഹം നടക്കില്ല, കഴിഞ്ഞതൊക്കെ മറന്നേക്കും. വേദനിപ്പിച്ചെങ്കിൽ, താൽക്കാലികമാണെങ്കിൽ കൂടി ഞാൻ ദുഃഖിച്ചു. നല്ലതിനാണെന്ന് ഓർത്ത് സമാധാനിക്കും. ദാമു പൊയ്ക്കോളൂ. ആഗ്രഹിക്കാൻ പാടില്ലാത്തതായിരുന്നു. എനിക്ക് പഠിത്തമില്ല, തറവാടില്ല, ആരുമില്ല. ബാലം മാസ്റ്ററിലൂടെ എനിക്കെല്ലാം കിട്ടിയെന്ന് ഞാൻ ആശ്വസിച്ചു. അത് പാടില്ലായിരുന്നു. എന്നാലും ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എങ്കിൽ മനസ്സിനെങ്കിലും അല്പം ആശ്വാസം കിട്ടിയേനെ. മിനിക്കുട്ടിക്ക് എന്നോട് സ്നേഹം തോന്നിയിട്ടുണ്ടോ? മിനിക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ, മിനിക്കുട്ടിക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ ഇറങ്ങി വരാമോന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ബാലം മാസ്റ്ററോട്
ഞാനത് ചെയ്തു കൂടല്ലോ ഞാനത് ഒരിക്കലും ചെയ്യില്ല പക്ഷേ ഈ ജന്മത്തിൽ എനിക്ക് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാനാവില്ല ഞാൻ കാത്തിരിക്കും മാസ്റ്ററുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കട്ടെ മിനിക്കുട്ടി ഞാൻ വരും മിനിക്കുട്ടി വീണ്ടും വരും വരട്ടെ എന്താ വല നീ കാട്ടിയത് എന്താണ് ഇതിൽ നല്ലൊരു ബന്ധം ഇനി കിട്ടുമോ അത് പാടില്ലമ്മേ അവൻ ആരുമില്ല അവന് വേണ്ടത് എല്ലാ വിധത്തിലും പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെയാണ് അത് നീ മാത്രം നിശ്ചയിച്ചാൽ പോരല്ലോ അമ്മേ അതേടാ വല്ലതും സംഭവിച്ചു പോയാൽ നീ മാത്രമായിരിക്കും ഉത്തരവാദി എന്ത് സംഭവിക്കാനമ്മേ എന്ത് സംഭവിക്കാനെന്നും ഞാൻ നോക്കുമ്പോ അവനും അവളും കൂടെ വേലിക്കൽ നിന്ന് കരയുന്നു മിനിക്കുട്ടിയോ എന്റെ അനിയത്തിയോ അനിയത്തിയാണെന്ന് പറഞ്ഞ് എന്നും ചുമലിൽ വെച്ച് നടക്കാമെന്നായിരിക്കും എന്നാലും അറിയണല്ലോ മിനിങ്ങി മിനിങ്ങി ഇനി കൂട്ടി ചോദ്യം വഴക്കോ ഒന്നും വേണ്ട നിനക്ക് നാട്ടുകാര്യമേ അറിയാവൂ വീട്ടുകാര്യവും അറിയില്ല സ്വന്തം കാര്യവും അറിയില്ല മാഡം ലീവ് എടുത്ത് പോയിട്ട് ലീവ് തീരുമ്പോഴേക്ക് പോകുന്നു എന്താ മുഖത്തൊരു വിഷമം ഞാൻ ജോലി രാജിവെക്കാൻ പോകി ആ വെരി ഗുഡ് ഞാൻ ഇത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാഡത്തിന് എന്തിനായി ബുദ്ധിമുട്ട് വല്ല കൊള്ളാവുന്ന തമ്പുരാനെയോ തമ്പി അദ്ദേഹത്തിനെയോ വല്ലതും കല്യാണം കഴിച്ച് ഒരു രണ്ടു മൂന്ന് കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണം ജോലിയുടെ കാര്യം അത് കല്യാണം കഴിക്കുന്ന തമ്പുരാനോ തമ്പി അദ്ദേഹവും നോക്കട്ടെ റെസിഗ്നേഷൻ എഴുതി അയച്ചാൽ മതിയായിരുന്നില്ല മാഡം എന്നെ ഉപദ്രവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മാഡം ഇവിടെ ഉണ്ടാവില്ല നമ്മുടെ പട്ടിക്കാട് മാത്രമേ കാണൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ സത്യം പറഞ്ഞാ ഞാൻ അല്പ റൊമാൻറ്റിക് ആയിട്ടാ വന്നത് ഗോപി ഗോപി തമാശ ഒന്ന് നിർത്തണം അയ്യോ എന്റെ മാഡം തമാശ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗോപി തമാശ കാണിച്ച് നാട്ടിൽ വന്ന് തല്ലുണ്ടാക്കി അതെന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്ന് ഗോപിക്ക് അറിയില്ല അറിയാം എല്ലാം അറിഞ്ഞു എന്നിട്ടാണ് ഈ തമാശ തമാശ അപ്പൊ ആ പട്ടിക്കാട് ഇവിടെ ഒന്നും പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും അക്കം വിട്ടു പറയും ആവശ്യമുള്ളവർ ഒറ്റക്കാര്യം പറയില്ല യൂസ്ലെസ് ആ പോട്ടെ ഏതായാലും മാഡത്തിന് ഇവിടെ വന്ന് ഈ രാജിക്കത്ത് കൊടുത്തിട്ട് പോകാൻ തോന്നിയത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഈ വിവരം പറയാനേ ഞാൻ അങ്ങ് പോരാത്ത വരേണ്ടി വരുമായിരുന്നു സീരിയസ് ആയാലും ഒന്നുമില്ലെന്നേ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു ഏതായാലും ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് അത് നിന്നെ ആയാൽ എന്താണ് ആ വിവരം മാഡത്തിനോട് പറഞ്ഞോ എന്നറിയാൻ വേണ്ടി മാത്രം വന്നാണ് വെരി സിമ്പിൾ അതും സംശയം മാഡം സീരിയസ് അല്ലെങ്കിൽ ഇക്കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറയൂ പിന്നൊരു കാര്യം ഞാൻ തമാശ പറയാറുണ്ട് അത് വേറെ ഡു യു തിങ്ക് ദാറ്റ് ഐ ആം സോ സില്ലി ഗോപി അവളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് അവളുടെ കുടുംബം ചുറ്റുപാടുകൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണോ അവളെ കുറിച്ച് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി ബാക്കി ഡീറ്റെയിൽസ് കല്യാണം കഴിച്ച സൗകര്യം പോലെ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി യു സീ വാട്ട് ഐ മീൻ ടു സേ ഐ ലൈക്ക് ഹർ ഐ ലവ് ഹർ ഐ വുഡ് ലൈക്ക് ടു മാരി ഹർ Can you please help me? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗോപി നേരിട്ട് പോയി അവളുടെ അച്ഛനോട് ആലോചിക്കൂ താങ്ക് യു ഞാൻ നാളെ തന്നെ എന്റെ ബുഡ്ഡി ഫാദർ ബ്ലോയിൽ പോയി കാണുന്നതായിരിക്കും സന്തോഷായി എന്റെ കൂടെ ഇറങ്ങി പോന്നിട്ട് അവൾക്ക് നന്മയല്ലേ ഉണ്ടായുള്ളൂ ഒരു പക്ഷേ അതവൾ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാവില്ല അയ്യോ മാഡം പ്ലീസ് ഡോണ്ട് ഗെറ്റ് എമോഷണൽ പെണ്ണിന് ഇഷ്ടമാണോന്ന് അറിഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചു നോ റിപ്ലൈ അമ്മണി ചേച്ചിക്ക് അച്ഛന് ഇഷ്ടമാണെങ്കിൽ എന്താ ഉഷക്കുട്ടിയോ എന്താ മുളങ്ങി പോകുന്നത് മുഖം വല്ലാതിരിക്കുന്നല്ലോ ചെറിയ പനി പനിയോ ആ എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ ഡോക്ടറൊന്നും വേണ്ട പനിയായിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ അവിടെ എത്ര ഡോക്ടർമാരുണ്ട് ആരെങ്കിലും ഒരാളെ കാണിക്കരുതോ വേണ്ട അച്ഛാ കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി അതൊന്നും പോരാ ഡോക്ടർ കൂടെ ആളെ അയക്കാം
ഏതായാലും കുറെ നാളത്തേക്ക് ഓഫീസിൽ പോണ്ട. ഞാൻ ലീവിന് വിളിച്ചു പറയാം. വേണ്ട അച്ഛാ, ഉദ്യോഗം ഞാൻ രാജിവെച്ചു. ഉദ്യോഗം രാജിവെച്ചെന്നോ? എന്താ മോളെ? നിന്നെ എന്തിനു കുറ്റപ്പെടുത്തണം? അവളെ വളർത്തിയത് ഞാനാണല്ലോ. നീ ഇത്ര ചീത്തയാണ് ലേഡി. നാഗർഗമ്മയ നിന്നെ താലോലിച്ച് വളർത്തിന് കിട്ടിയ കൂലി. ചോദിച്ചു നോക്കണം. വളർത്തി വെച്ചിരിക്കുന്നു. രാത്രി ആരും അറിയാതെ പാമ്പുകനെ കാണാൻ പോകാൻ നിന്നെ ഞാൻ തല്ലരുത്. ബാല, നാക്കടക്ക പ്രാണിയാണ്, എന്റെ മുമ്പിലിട്ട് തല്ലരുത്. ഇനി ഞാൻ നിന്റെ ആരുമല്ല. ഇതിൽ കൂടുതൽ നീ ഒന്നും തരാനില്ലല്ലോ. എന്താ മോളെ, എന്താ ഉണ്ടായത്? ദേഷ്യം കൊണ്ട് അവളെ തല്ലുക, എന്നിട്ട് ആ കൈ ഇടിച്ച് ചതയ്ക്കുക. ഈ വീട്ടിൽ ഇതിന് മുൻപ് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഈശ്വര. ഞാൻ ഇന്നുവരെ അവളുടെ നേർക്ക് കൈ ഓങ്ങിയിട്ടില്ല. നിനക്ക് എന്ത് പറ്റി എന്റെ മെൻകുട്ടി? എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് കുട്ടി ഞാൻ പറഞ്ഞത്. നിന്നെ വേദനിപ്പിക്കാനല്ല, ദാമുവിനെ വേദനിപ്പിക്കാനും അല്ല, രണ്ടുപേരുടെയും നന്മതയോർത്ത് ഇന്നതേ ഇന്നതിനോട് ചേരാവൂ എന്നുണ്ട്. ഇല്ലെങ്കിൽ
ഈ ചേട്ടൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എന്റെ അനിയത്തിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ദാമുവിനെ വിളിച്ച് മാപ്പ് ചോദിക്കും. വേണോ മിനിക്കുട്ടി? കഴിഞ്ഞ ദുഃഖം മറന്നേക്കും, ബാലേട്ടനും മറക്കാം. നിനക്ക് സ്വയം ചിന്തിക്കാതാവുമ്പോ ഈ ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. നിനക്ക് മാത്രമല്ല ദാമു, തെറ്റാർക്കും പറ്റും. അത് തിരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. സ്കൂളാണ്, പുണ്യസ്ഥലമാണ്. അധ്യാപകന്മാരെ കണ്ടു വേണം വിദ്യാർത്ഥികൾ പഠിക്കാൻ. അത് തന്നെ കണ്ടു പഠിച്ചോളൂ മാസ്റ്ററെ. തനിക്ക് കണ്ടെടുത്തൊക്കെ കയറി ഇറങ്ങാം. നാക്കു പോങ്ങാത്ത സഹോദരിയെ പണത്തിന് വേണ്ടി ദുബായ്ക്കാരന് കൂട്ടിക്കൊടുക്കാം. എന്താ ഇവിടെ മിസ്റ്റർ ബാലകൃഷ്ണൻ? എന്താ ഇത്? യു കം വിത്ത് മീ. എന്താ മാസ്റ്ററെ, എന്താ ഉണ്ടായത്? ഞാൻ ഈ റൂമിൽ വരുമ്പോ അയാൾ ഇവരെ കയറി പിടിക്കുന്നേ. ഞാൻ പിടിച്ചു മാറ്റി രണ്ടു കൊടുത്തു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ചോദിച്ചു നോക്കണം. ബാലമാഷ്ടൻ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. സാറേ, ഞാനാണ് വിടുകയല്ല. ഓരോ എല്ലായിട്ട് ഊരിയെടുക്കും. എന്തുണ്ടായി എന്ന് പറയൂ. ഞങ്ങൾ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കുക. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തല്ലിപ്പോയി. നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. തെറ്റയാളുടേതേ ആകൂ എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എങ്കിലും നിങ്ങളും ശിക്ഷാർഹനാണ്. രണ്ടു പേരുടെ പേരിലും നടപടി എടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ശരി, തൽക്കാലം പോയിക്കൊള്ളൂ, ഞാൻ വിളിപ്പിക്കാം. എനിക്കൊരു നീണ്ട അവധി തരണം സാർ. വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ എനിക്ക് ശക്തി നശിച്ചിരിക്കുന്നു. Don't get upset. You can go. Thank you, sir. മാസ്റ്റർ ക്ഷമിക്കണം. മാസ്റ്റർ ചെയ്തതിലും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ആ കുട്ടികളൊന്ന് പഠിക്കട്ടെ. നടന്നത് തിരിച്ചെടുക്കാനാവില്ലല്ലോ. മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, അവരോടാണ്. നീ എന്താ വല്ലാതിരിക്കുന്നത്? അമ്മ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. മിനി, ചേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. നിനക്ക് എന്ത് പറ്റി? എന്താണെന്ന് പറയും മോനെ. നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം, കഴിവതും വേഗം. എന്താ ഇങ്ങനെ തോന്നാൻ? ഇവര് രണ്ടും സാക്ഷികളാണ്, വെറും സാക്ഷികളല്ല, ദൃക്സാക്ഷികളാണ്.
ഞങ്ങളെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. വേണമെങ്കിൽ തിരുമേനിയെ പിടിച്ചാണായിട്ട് ഞങ്ങൾ സത്യം ചെയ്യും. അമ്മാവനോട് അത്രമെങ്കിലും സ്നേഹമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ തിരുമനസ് ഞാൻ പറയുന്നത് ചെയ്യണം. ഞാൻ തന്നെ പോയേനെ. പക്ഷേ അനന്തരവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വിളിക്കാതെ തിരിച്ചു തേർത്തത് എന്റെ അമ്മാവന്റെ അന്തസ്സിന് മോശമാണ്. തറവാട് പകുമ്പോ ഞാൻ കാക്കണോ വേണ്ടേ? വേണം. ഞങ്ങളുടെ തറവാടിന്റെ മാനം കാക്കാൻ തിരുമേനി കഴിവെങ്കിൽ അത് ചെയ്യണോ വേണ്ടേ? വേണം. ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. തന്റെ സങ്കടം സ്നേഹമില്ലാത്ത നന്ദിയില്ലാത്ത ജന്തു തന്റെ നാവ് എങ്ങനെ പൊങ്ങിയോ? പാവ കുട്ടി അതാ രോജി രാജിവെച്ചിട്ട് വന്ന് കിടക്കുന്നു. ആരേ ഉഷക്കുട്ടിയെ? താനും ആ കുട്ടി ശങ്കരനുമാണ് എന്റെ മകളുടെ സ്വയം നശിപ്പിച്ചത്. സ്വയം മുമ്പിൽ ക്ഷമിക്കണം. പറയണതൊന്നും കൂടെ കേൾക്കാൻ തിരുമനസ് ഉണ്ടാവണം. ആ ബാലമാഷി കുടുംബത്തിന് അവമാനം വരച്ചു വെക്കും. ആ കുന്നിന്റെ മുകളിൽ രണ്ടുപേരും സന്ധിക്കുന്നതും മറ്റും അങ്ങാടി പാട്ടായി തുടങ്ങിയിട്ടുണ്ട്. കേട്ടിട്ട് സഹിക്കാൻ വയ്യ. എന്റെ പണിക്കത്ത് കയറി വന്ന് ചെമ്പോക്കി കുടിച്ചിരിക്കുന്നു അല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താണ് പ്രശ്നം? അല്പം സ്വകാര്യം പറയാൻ. ഓ, പിന്നീട് പോരെ. അല്പം അർജന്റ് ആണ്. ശരി, തനിക്ക് പോവാ. ഞാൻ പോകണില്ല. അപ്പൊ വരും. മാസം ഇരിക്കണം. എന്താ മാസം? ഇന്ന് സ്കൂളിൽ പ്രതീക്ഷിക്കാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ ചിലതെല്ലാം സംഭവിച്ചു. എന്തുണ്ടായി? ആ ബാലൻ മാസ്റ്റർ ആ കുട്ടിശങ്കരൻ തമ്പിയെ തല്ലി. അവനെ തല്ലാതിരുന്നാലേ അത്ഭുതമുള്ളൂ. പക്ഷെ ബാലൻ മാസ്റ്റർ, എനിക്കും അത്ഭുതം തോന്നുന്നു. ബാലൻ മാസ്റ്റർ അറിഞ്ഞിടത്തോളം ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാനാവില്ല. അഴമുട്ടിയാൽ പാമ്പും കടിക്കില്ലേ? ശരിയാണ്. പക്ഷേ ഉഷക്കുട്ടിയെയും ചേർത്ത് സ്കൂളിലൊക്കെ പലതും പറയുന്നു. ശരിയായാലും തെറ്റായാലും പേരുദോഷം പേരുദോഷം തന്നെയാണല്ലോ. എന്താ മാസ്റ്റർ ചെയ്ത്? അങ്ങയോട് ആരും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്റെ മകളെ എനിക്കറിയാം. അതുകൊണ്ടായില്ലോ. ബാലൻ മാസ്റ്റർ ഇതുവരെ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, വഴക്കും ബഹളവും കഴിഞ്ഞ് ബാലൻ മാസ്റ്റർ രാജി എഴുതി തന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? മാസ്റ്റർ ഇരിക്കും, ഞാനിപ്പോ വരാം. ഉഷക്കുട്ടി, ഉഷക്കുട്ടി കുന്നുംപുറത്ത് വെച്ച് ബാലൻ മാസ്റ്ററുമായി സംസാരിക്കാറുണ്ടോ? എന്താ ചോദിച്ചതിന് ഉത്തരം പറയും. ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. പല പ്രാവശ്യം കണ്ടിട്ടും അയാളും ആൾക്കാരും എന്നോട് സൂചിപ്പിച്ചില്ല. അത് ഞാൻ അറിയണ്ടെന്ന് കരുതിയല്ലേ? അപ്പോൾ ഞാൻ അറിയാൻ പാടില്ലാത്തതായിരിക്കും സംസാരിച്ചത്. എന്താ ഒന്നും ഉണ്ടാത്തത്? അച്ഛന് അറിയണമെങ്കിൽ ഞാനെല്ലാം പറയാമല്ലോ. അപ്പോ അറിയണമെങ്കിൽ പറയാനുണ്ട് അല്ലേ? എനിക്ക് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അച്ഛാ. ഇല്ല, എനിക്കതിന് ശക്തിയില്ല. ഞാൻ ഇതുവരെ ഒരു മൂഷ സ്വർഗത്തിലായിരുന്നു. അവൻ അവൻ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതിയ ഞാനാണ് പക്ഷി. എല്ലാം എന്റെ തെറ്റാണ്. അവനെ പഠിച്ചത്തി കയറ്റാൻ പാടില്ലായിരുന്നു. ഈ കുടുംബത്തിന്റെ അന്തസ് അഭിമാനവും ഞാൻ നിന്നിൽ നിന്നും ഇത് തീരെ. നീ എന്തിനു പഠിച്ചു? നീ എന്തിനു വലിയ ഉദ്യോഗസ്ഥയായി? അച്ഛന്റെ മുഖത്ത് കരി തേക്കാനോ? വേണ്ട, ഇനി എന്നോടൊന്നും പറയണ്ട. അയാളുടെ രാജി സ്വീകരിക്കാം. ഈ പരിതസ്ഥിതിയിൽ അത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. അയാൾ തെറ്റുകാരനല്ലെങ്കിൽ കൂടി. വാസ്തു പോണം. Thank you.
മോനെ ആരാ ഇത് മിനി കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്തായിരുന്നു മോനെ ആരാ ഓടിപ്പോയത് എന്താ ഉണ്ടായത് ഒന്നുമില്ല മേ പേടിക്കാനൊന്നുമില്ല ഇരിക്കൂ മാസ്റ്റർ കാപ്പി ഉണ്ടാക്കാം മാഷേ ഒരു നിമിഷം ഞാൻ ജീവിതത്തിന് മാപ്പി ചോദിച്ചു അതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ മാഷയ്ക്ക് എന്നോട് പറയാമായിരുന്നില്ല തെറ്റിയതവൻ ഞാനല്ലേ രണ്ട് കൈയും കെട്ടി നിന്നായിരുന്നു മാഷ്ടർക്ക് ഇഷ്ടം പോലെല്ലാമായിരുന്നല്ലോ അതിനുവേണ്ടി ഈ അർദ്ധരാത്രി റൗഡികളെയും കൂട്ടി നിൽക്കൂ മാഷ്ടർ ഒരു വാക്കുകൂടി മിനിക്കുട്ടി അകത്തേക്ക് പോകൂ മാഷേ മാഷ തെറ്റിദ്ധരിക്കും പോലെ ഉഷത്തമ്പുരാട്ടിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തലമുക്കിയിട്ട് പോലും ഇത് സത്യം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം എന്താ മോനെ ഒരു കടം കഥ എന്താ വിശേഷിച്ച് തീരെ പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിച്ചില്ല എന്താ പുറത്തുനിന്ന് പറഞ്ഞത് കറഞ്ഞിരിക്കാമല്ലോ നിങ്ങളുടെ സർക്കാർ സ്വീകരിക്കാനാണ് ഞാൻ വന്നത് എന്റെ കുളിച്ചുമുറ്റത്തിൽ നീ കാല് കുത്തരെന്ന് പറയാനാണ് എന്തേ ഞാൻ രക്ഷനായിപ്പോയി അന്തസ്സുള്ള തലവാട്ടിൽ ജനിച്ചും പോയി അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല നിങ്ങൾ ഇത്ര വീണ്ടായി പോയല്ലോ മനസ്സിലായി അങ്ങ് എന്താ നീ പറയുന്നത് നിങ്ങളെ ഞാനൊരു മകളെ പോലെ സ്നേഹിച്ചു വിശ്വസിച്ചു പെരുമാറി എന്നിട്ട് നിങ്ങൾ എന്നോട് ചെയ്തത് സാർ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ ദൂഷണം എനിക്കാണ് എന്റെ തലവാക്കിന് എന്റെ മകൾക്ക് അതുകൊണ്ട് അങ്ങ് പറയുന്നത് മിസ്റ്റർ ബാലകൃഷ്ണൻ എന്റെ മകളെ നിങ്ങൾ വശീകരിച്ചു എനിക്കുള്ള വിളിച്ചു തരൂ സാർ എന്റെ മുഖത്ത് നിങ്ങൾ കരുതിയച്ചു എന്റെ തലവാടിന്റെ മാനം കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു ഇല്ല സാർ സാർ അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാട്ടുകാർ കൂടും അതിനു മുമ്പ് എല്ലാം എല്ലാം തെറ്റിദ്ധാരണയാണ് അങ്ങനെ ആണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങ് അകത്ത് കയറിയിരിക്കു സമാധാനമായി സംസാരിക്കാമെന്ന് ശത്രുക്കൾ പറയുന്നത് കേട്ട് എന്റെ മകൾ എന്റെ ശത്രു അല്ലല്ലോ അതോ അവൾ നിങ്ങൾ എന്റെ ശത്രുവാക്കി കഴിഞ്ഞോ പക്ഷേ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെളുത്ത കുപ്പായത്തിനുള്ളിൽ വിഷമല്ലെങ്കിൽ എന്നെ നശിപ്പിക്കരുത് അല്ല നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ എന്തുണ്ടായിന്ന് അച്ഛൻ എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ അതിനുള്ള ക്ഷമ പോലെ അച്ഛൻ ഉണ്ടായില്ല കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ നിന്നിൽ നിന്നും അയാളോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന്
എനിക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും കഴിയുന്നില്ല. എനിക്കൊരു പുരുഷനെ സ്നേഹിച്ചൂടെ? അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? വയസ്സായ അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചില്ല. ഈ വീട്ടിന്റെ അന്തസ്സിനെ കുറിച്ച്. അതിന് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് അച്ഛൻ എന്തിനു പറഞ്ഞു? ഒരച്ഛന്റെ വികാരങ്ങൾ എന്നെ ശിക്ഷിക്കാമായിരുന്നല്ലോ. എല്ലാം തെറ്റിന് ഉത്തരവാദിയായ എന്നെ. അദ്ദേഹം എന്തിനീ നാട്ടിൽ വന്നു? എന്തിനീ വീടുമായി ബന്ധപ്പെട്ടു? എന്തിനെ എന്നെ കണ്ടു? ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. എല്ലാ തെറ്റും ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ അച്ഛൻ. എന്നെ ശിക്ഷിക്കും, വേണമെങ്കിൽ കൊല്ലും. എനിക്കിന്ന് നല്ല സുഖം തോന്നുന്നു. എന്തെങ്കിലും കഴിച്ചു? മുഖം കണ്ടാൽ അറിയാമല്ലോ കഴിച്ചില്ലെന്ന്. എന്നോട് കള്ളം പറയാ. കഴിക്കാതിരുന്നാൽ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉഷക്കുട്ടിയെ നോക്കാൻ മറ്റാരുമില്ല. എന്തോ മനസ്സ് പറയുന്നു. മനസ്സൊന്നും പറഞ്ഞില്ല. എന്റെ ഉഷക്കുട്ടിക്ക് ഒരിക്കലും ഒരു ദുഃഖവും വന്നോളാം. അവൾക്കൊരു ദുഃഖവും വരില്ല. അമ്മേ, അമ്മേ, പാട്ടിനും ഡാൻസിനും എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. മിടുക്കി, എന്റെ മോളും മിടുക്കിയ. പാട്ടിനും ഡാൻസിനും മാത്രം സമ്മാനം വാങ്ങിയ പോലെ പഠിച്ച് മിടുക്കിയാവണം. ഈ പുസ്തകമൊക്കെ കാണാപ്പാടം പഠിച്ചിട്ട് എന്താ കാര്യം അമ്മേ? അമ്മയുടെ ആഗ്രഹമാണ് മോള് പഠിച്ച് ഉദ്യോഗസ്ഥയാകണമെന്ന്. പിന്നെ മോള് അച്ഛനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. അമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആരെങ്കിലും ഇന്നുവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? എന്റെ മോളല്ലേ, മോൾ ആരെയും ദുഃഖിപ്പിക്കില്ല. നമുക്കും ദുബായി പോണം, പത്ത് കാശുണ്ടാക്കണം, എന്നിട്ട് കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടിൽ ഫൗൾ ചെയ്ത് കയറണം. യവനെ പോലെ അഥവാ പെണ്ണിന് ഗർഭമുണ്ടായി പോയാൽ അത് അലസിപ്പിക്കാൻ കൊണ്ടുപോയി ചെയ്യാം. അപ്പോ ആ ബാലൻ മാസ്റ്റർ ഊമപ്പെണ്ണിന് ദുബായിക്കാരനുണ്ടാക്കിയ ഗർഭം അലസിപ്പിക്കാൻ വീടും കൂട്ടി പോയിരിക്കുകയാണെന്നാണോ നീ പറയുന്നത്? നീ വിഷമിക്കണ്ടടാ, നമുക്കും ദുബായ് ഇപ്പൊ നമുക്കും കിട്ടും. നാടുമില്ലുള്ള പട്ടികളെ എല്ലാവരും ചേർന്ന് ഒരുത്തരം തല്ലൻ. തന്തിക്ക് വരുന്ന മരണ ഒറ്റപ്പറ്റിക്ക് വേണം. മലകളവൻ ഒരെണ്ണ അടുത്ത് പോരുത്.
ഈ നാട്ടിൽ തന്തയ്ക്ക് പറന്നവരുണ്ടെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഞാൻ തല്ലുകൂടാൻ വന്നവനല്ല, പക്ഷെ നാണം കെട്ട് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹമില്ല. ആർക്കെങ്കിലും തല്ലണമെങ്കിൽ ഇനിയും തല്ലാം. സത്യമാണ് കൊച്ചന്റെ അദ്ദേഹം പറയണത്? അതെ, എല്ലാം ചെയ്യിച്ചത് ഞാനായിരുന്നു. തിരുമേനിയെ കൊണ്ട് പാടില്ലാത്ത പറയിച്ചതും ഞാൻ തന്നെയാണ്. അപ്പോ ബാലൻ മാസ്റ്റർ നല്ലവനായിരുന്നു. അത് കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. ഇനി ആ വല്യാമ്പി അദ്ദേഹത്തിന്റെ മുഷക്കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ പാപങ്ങളൊക്കെ ഞാൻ എങ്ങനെ കഴുകി കളയും ഭഗവാനെ? ഞാൻ മാസ്റ്ററുടെ നാട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ മോളെ. എന്തിനാച്ചാ? എനിക്ക് അദ്ദേഹത്തെ കണ്ട് ക്ഷമ ചോദിക്കണം. മുൻശുണ്ഠിക്കാരനായ ഒരു വൃദ്ധന്റെ തെറ്റ് പൊറുക്കാതിരിക്കാൻ തക്കവണ്ണം കഠിനഹൃദയനല്ല ബാലം മാസ്റ്റർ. വേണ്ട, കഴിഞ്ഞതൊക്കെ മറക്കാം. കരിഞ്ഞു തുടങ്ങിയേക്കാവുന്ന വ്രണം ഇനിയും കുത്തിമുറിക്കണ്ട മോളെ. എനിക്കെല്ലാറ്റിലും വലുത് നിന്റെ സുഖമാണ്. നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ രോഗിയായ അച്ഛന് എന്താണൊരു സമാധാനം? എന്റെ ആഗ്രഹത്തിന് ഇതിൽ നിന്ന് എനിക്ക് ഈ പണവും പ്രതാപവും കൊണ്ട് എന്താണൊരു പ്രയോജനം? നീ ഒന്ന് ചിരിച്ചു. അതിനുവേണ്ടി പോകണ്ട അച്ഛ, എന്റെ അപേക്ഷ അന്നേ തള്ളിക്കളഞ്ഞതാണ്. ഇനി അതിനുവേണ്ടി അച്ഛൻ പോവാൻ പാടില്ല. ഞാൻ എല്ലാം എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിൽ തട്ടിയാണോ മോളെ നീ പറയുന്നത്? അതെ അച്ഛ, അച്ഛൻ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ. മരിച്ചുപോയ എന്റെ അമ്മയെ ഓർത്തെങ്കിലും അക്കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കും. ബുദ്ധിമോശം കൊണ്ട് ചെയ്യരുതാത്ത ഒരുപടി തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ ആരോട് ക്ഷമിക്കാൻ? ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനാണ് ഞാൻ. എന്നോട് ആര് ക്ഷമിക്കും?
യാത്ര ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ കൊച്ചായിരുന്നപ്പോൾ മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ പോയി. അതിനുശേഷം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ന് ഞാൻ അനുസരിച്ചു. ഇന്ന് വന്നത് ഇനി ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറയാനാണ്. ഇവിടുന്ന് മാസ്റ്ററിനെ ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല. മനസ്സിലായില്ല ദാം. മിനിക്കുട്ടിയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല മാസ്റ്റർ. അമേരിക്കയിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഈ ഹോട്ടലിൽ വരുമെന്ന് കത്തുണ്ടായിരുന്നു. മാസ്റ്റർ ഇവിടെ എന്തിന്? സോഷ്യൽ വെൽഫെയർ കോൺഫറൻസിന് ഡൽഹിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വന്നതാണ്, എത്തിയിട്ടില്ല. മിനിക്കുട്ടിക്ക് സുഖമാണ്? അവളുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോ ഭർത്താവ് ഒന്നിച്ച് ദുബായിലാണ്. അമ്മയോ? അമ്മ മരിച്ചുപോയി. ഒരു കത്തെങ്കിലും അയക്കാമായിരുന്നു. ക്ഷമിക്കണം, അച്ഛൻ എന്നെ വിട്ടു പോയി. ഞാൻ അറിഞ്ഞു, വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ധവിശ്വാസം വലിക്കുമ്പോഴും മാസ്റ്ററെ കുറിച്ച് അച്ഛൻ ഓർത്തു. ഒന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ആ പോയവർ പുണ്യം ചെയ്തവർ അല്ലേ? എല്ലാവരും പോകേണ്ടവരല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ. ആ വിശ്വാസമാണ് ഒരു കൂട്ട്. അതൊഴിച്ചാൽ എനിക്ക് ഞാൻ മാത്രം. അത് പോട്ടെ. മാസ്റ്റർ ഇപ്പൊ നാട്ടിൽ തന്നെയാണോ? അതെ. കുടുംബം? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റേ കഴിയുന്നത് എന്തിനാ? ഒരുമിച്ചും കഴിയരുത്. അമ്മണിക്കുട്ടി? അയ്യോ, അമ്മണിക്കുട്ടിയല്ല, മിസ്സസ് ഗോപി. ഓ സോറി, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് ഗോപി. പണ്ട് മാഡത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ആ പട്ടിക്കാരന്റെ കാമുകനും. ഇപ്പോ ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛനും. കണ്ടതിൽ വലിയ സന്തോഷം. പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കെയർ ഓഫിലായിരിക്കും. ഇവള് എനിക്ക് കുറെ ചീത്തപ്പേരുണ്ടാക്കുക.
ഒന്നും മിണ്ടാതിരിക്കുന്നേ. മിണ്ടാതിരിക്കാനോ? നീ എന്നെ മനുഷ്യൻ സ്വയം തരാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ അടുത്താ ഞങ്ങളുടെ താമസം. അവിടം വരെ വന്ന ഒരു കപ്പ് ചായ പിന്നീട് വരാം. ഇപ്പോ എന്റെ ഒരു സുഹൃത്ത് വരാനുണ്ട്. വരില്ല മാഷേ, കത്തയച്ചത് ഞാനാ. മാഡത്തിന് കത്തയച്ചത് ഇവള്. മാഷെ എനിക്കറിയില്ല, വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ 100 വട്ടം ഞാൻ മാഡത്തിനോട് പറഞ്ഞു. മാഷെ ഒന്നുകൂടെ കാണണം, മനുഷ്യ മനസ്സല്ലേ മാറി കാണോ? സമ്മതിക്കല്ലേ? എന്നാ ഞാൻ എവിടെങ്കിലും പോയി കാണാമെന്ന് പറഞ്ഞു. അതും സമ്മതിക്കല്ല. അവസാനം ഈ ഒരു മാർഗമേ കണ്ടുള്ളൂ, കാച്ചി ഏറ്റു. ക്ഷമിക്കണം, ഇനി ഞാൻ പറഞ്ഞ കാര്യം രണ്ടുപേരും കൂടെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായില്ലയോ? എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിഞ്ഞ് നെടുവീർപ്പെടുന്നത്? രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചും കഴിഞ്ഞുകൂടായോ? ഇനി പട്ടിക്കാട്ടിലെ മണങ്ങൂസേ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ശോഭിക്കയില്ല കയറിക്കോ. മന്ദസമീരണനൊഴുകി നിൻ